എന്റെ തിരുമൽ ദേവ, ഞങ്ങളുടെ കഥയ്ക്ക് ജനിക്കാൻ പോകുന്നവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ യാതൊരു ബന്ധവുമില്ല. അഥവാ എന്തെങ്കിലും സാദൃശ്യം തോന്നുകയാണെങ്കിൽ സോറി ബ്രദേഴ്സ്, വി ആർ ഫൈവ് ബ്രദേഴ്സ്. എന്താ പ്രശ്നം? നിങ്ങളൊക്കെ ആരാ? കാര്യം അറിയാതെ ഞങ്ങളെ തല്ലി ചതിച്ചിട്ട് കാര്യം തിരക്കാൻ പറഞ്ഞോടാ. തനിക്കറിയോ, ആ ഓടിപ്പോയതിന്റെ പെങ്ങളാ തലക്ക് സൂനതെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്ന വഴി കാറിന് ഇറങ്ങി ഓടിയതാ. ഇത് പൊലിച്ചിട്ട് കിട്ടുന്നില്ല, കഷ്ടമാണിത്. ഇതെന്ത് ആണി അടിച്ച് കേറിയ പോലെ വടിക്കൊന്നും പറ്റില്ല. ഇത് എന്നാ പിടിക്കൂ വലിക്കേ.
തിർമൽദേവ ആ വെള്ളശത്രുകാരന്റെ ഇടിയാണ് ഇടി. അതൊന്നും ഇടിയല്ല ആനന്ദ, ആ കാക്കി സത്യത്തെ മീശക്കാരന്റെ ഇടിയാണ് ഇടി. അത് നമ്മൾക്കറിയില്ലല്ലോ. നിനക്ക് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമയൊന്നും ഇല്ലല്ലോ. എന്താ ആനന്ദ, എന്റെ ദയാ സകലം ഒരു മരവിപ്പാ. മറവിപ്പോ എന്താ തിരുമൽദേവ, ഇനി പ്രസ്ഥാനം മുഴുവൻ നാ ഒറ്റയ്ക്ക് നടത്തണമല്ലോ. എന്താ ഏയ് ഒന്നും പറഞ്ഞില്ല. എന്റെ പൊന്നല്ലു, ചാണകത്തിന്റെ മണമില്ലാത്തൊരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി. അതിൽ ചാണകത്തിന്റെ മണമല്ലേ ഉള്ളൂ, ഇതിൽ മുളക് പൊടിയും ഉണ്ട്. അണ്ണാക്ക് വറയേറി എരിവും മണം ഉണ്ടെങ്കിൽ കേമമായി. ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയൊക്കെ പറ്റൂ, സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചാ മതി. ആ എന്റെ കോമളം എന്ന് പറയുന്നു. നമ്മൾക്കും ചേച്ചി പറഞ്ഞത് തന്നെ പറയാനുള്ളത്. ഗണപതി, ഞാനൊരു ഗണപതി ആയിപ്പോകും. ചാണകം ശുദ്ധി വരുത്തുന്നതാണ് അറിയാമല്ലോ, ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. എന്നാ ആനന്ദ, താനൊരു കാര്യം ചെയ്യും, ഒരു കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ ഒന്നേകാൽ ലിറ്റർ മൂത്രം അതിലൊഴിച്ച് ഒരു ടീസ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. അത് ശരി, നല്ല ഭഗവാനെ, ഈ ബഡാപ്പയുടെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ രണ്ട് നക്കിപ്പയ്യമാരുടെ മുന്നിലും വിളക്ക് കൊളുത്താൻ അടിയൻ അവസരം ഉണ്ടാക്കണേ. ഇവന്മാരെ പൊളിച്ചടുക്കി നാല് കാശുണ്ടാക്കിയിട്ട് അടിയലെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടാ മതിയേ. ഓ സമ്മതിക്കില്ല, പറഞ്ഞ് നാക്കെടുത്തില്ല. അതിനു മുമ്പ് എത്തി കാലവാടന്മാര്, ആയസ് നൂറാ. ഭഗവാനെ, രണ്ടു പേർക്കും കൂടെ ചേർത്ത് നൂറായുസ് കൊടുത്താ മതിയേ. നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇനിയിപ്പൊ വിളിക്കും നക്കാപ്പിച്ച കണക്കി ഒഴിക്കാൻ വേണ്ട. വിളിക്കണ്ട, ഉള്ള പല്ല കൂടെ താഴെ പോവും. ഉച്ചക്ക് ഞണ്ടേ സാറ്. രാവിലെ ആരെയാ കളിയണ്ടേ? തന്റെ അപ്പൂപ്പനെ. പരദൂഷണം പറയാനും കേൾക്കാനും ഒക്കെ കണ്ണും ചെവിയുണ്ട്. കണക്കിൽ തെറ്റുപറ്റിയാലോ കണ്ണും കാറിയാലും ചെവി കേൾക്കില്ല. സാറ് വലതും പറഞ്ഞോ. അയ്യേ, എന്താ ഇത്ര നേരത്തെ എത്തിയോ? എത്തി അകത്തിരിപ്പുണ്ട്. ഇനി എപ്പോഴാ മരണമണി മുഴകുന്നൊന്നും അറിയില്ല. ആ മുഴകി മുഴകി. ഇനി ബാക്കിയുള്ളവന്റെ ചെവി കയറി തലതിഞ്ഞു. ഏ അങ്ങോട്ട് ഇരുന്ന് നാളെ പേപ്പർ കയറി. എടോ പരട്ട തലയാ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യായിരിക്കണെന്ന്. പരട്ട തലയൻ തന്റെ തന്ത. ഇതെന്താ കണക്കില് 35 പൈസ വ്യത്യാസം? സാറേ, 256,000 രൂപയുടെ ബിസിനസിന് ഒരു 35 പൈസയുടെ കുറവല്ലേ ഉള്ളൂ. 35 പൈസ വെറുതെ കിട്ടുവോ? ഇപ്പോഴത്തെ കാലത്ത് 35 പൈസ കിട്ടണമെങ്കിൽ താൻ പോയി 4 വീടെങ്കിലും തണ്ടണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, 35 പൈസ എവിടെ? അതുകൊണ്ട് ഞാൻ ഒരു എസ്റ്റേറ്റും കാറും മേടിച്ചു. എന്നാ അതിങ്ങനെ തന്നെ. എസ്റ്റേറ്റും കാറുമോ? തനിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച? 35 പൈസയുടെ കണക്ക്. ഈശ്വര, ഞാൻ പേടിച്ചു പോയി. 10 പൈസ, 25 പൈസ. ഇതെന്താടോ 35 പൈസ? താൻ എന്താടോ എന്നെ കൊച്ചാക്ക? ഈ കാശെടുത്ത് തന്റെ പോക്കറ്റിലിട്. 35 പൈസയല്ല എന്റെ പ്രശ്നം. 35 പൈസ കണക്കിൽ എങ്ങനെ കുറവ് വന്നു എന്നുള്ള വിവരം താൻ എന്നെ 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. മനസ്സിലായോ? താൻ എന്താ ഒന്നും മിണ്ടാത്തെ? തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇതെന്താ ഇക്കണക്കിന് പോയാ കൊച്ചി മാസത്തെ ശമ്പളം മേടിക്കുകയല്ലോ. 20 പൈസ ഈ മാസത്തെ 125-ാമത്തെ പേപ്പറാ. ഓ എന്താ, ഇനിയിപ്പോ അവിടെ എന്താണാവൂ? എന്താ സർ? കഴിഞ്ഞ മാസം പോണ്ടിച്ചേരിയിലേക്ക് എത്ര പാക്കറ്റ് പാൽപ്പൊടികൾ അയച്ചു? 1,000, 200 തിരിച്ചടിച്ചു. 1,000 - 800, 200. ബാക്കി 200 പാക്കറ്റ് പാൽപ്പൊടി എന്ത് ചെയ്തു? പൂത്തുപോയി. നല്ല പൂക്കളായിരുന്നു. പൂക്കളോ? എന്നിട്ട് ആ പൂത്ത പാക്കറ്റുകൾ എന്ത് ചെയ്തു? ഞാനങ്ങ് വിഴുങ്ങി. എന്ത് ചെയ്തു? അത് ഗോഡൗണിൽ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോ ഇരിപ്പുണ്ടോ? ഇല്ല. ഉണ്ട്? ഇല്ല. ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്ററിന്റെ കൈവശമുണ്ട്. സാർ, അത് എലി തിന്നു. പന്നി എലി. പന്നി തിന്നു? പന്നി അല്ല, പന്നി എലി. മുന്തി എനമാ. പനിക്കതെങ്ങനെ മനസ്സിലായി? സാർ അറിഞ്ഞില്ലേ, ഗോഡൗണിലെ എലികൾ മുഴുവൻ ചത്തു. നമ്മുടെ പാൽപ്പൊടിയുടെ ഒരു ശക്തിയെ. ഇനി പൂത്താലും കാഴ്ചാലും മറമായാലും
റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഗോഡൌണിൽ കൃത്യമായി എത്തിച്ച് രജിസ്റ്റർ ബുക്കിൽ എൻട്രർ ചെയ്യണം. എൻട്രർ ചെയ്യാം സാർ. ആ പിന്നെ ആ പുലി ശത്തത് ശരിയാണോ? പുലിയല്ല സാർ, എലി. അതെങ്കിൽ അതെ, സംഭവം ശരിയാണോ? ശരിയാണ്. ഞാൻ എന്ത് ഈ കണ്ടുകൊണ്ട് കണ്ടതല്ലേ. എന്നാലേ പൂത്തു പോകുന്ന പാൽപ്പൊടി ഉപയോഗിച്ച് നമ്മൾക്കൊരു പാഷാണ കമ്പനി തുടങ്ങിയാലോ? ഐഡിയ. എന്നിട്ട് വേണം അത് ഉരുട്ടി ഇവന്മാരുടെ അണ്ണാക്കിൽ ഇട്ട് കൊടുക്കാൻ. എന്താണ് ആലോചിക്കുന്നത്? പുതിയ കമ്പനിക്ക് ഒരു പേര് ആലോചിക്കാൻ. എന്താണ് പേര്? പാഷാണം ബ്രദേ. നല്ല പേര്. എന്റെ പൊന്നു പെങ്ങളല്ലേ, ആത്മാർത്ഥ പ്രണയത്തിനിടെ കോടാലി വെക്കരുത്. നീ എപ്പോഴും പറയാറില്ലേ ബസ് യാത്രയെ സുഖം. ബസിന്റെ കാശും വേണം, ചായ അടിക്കാൻ എന്തെങ്കിൽ അതും തരണേ. ഒന്ന് സഹായിക്കണേ. വെള്ളത്തിൽ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞാ പോരെ, എന്റെ മൂക്ക് ചേട്ടൻ എത്ര വേണമെങ്കിലും. കിട്ടാനുള്ള കാശിന്റെ കണക്ക് മുഴുവൻ ഇതിലുണ്ട്. ഒരു ചില്ലി കാശ് കുറയാണ്ട് മേടിച്ചോണം. മനസ്സിലായോ നിനക്ക്? അച്ചാജി എടോ, ആ മൂലക്കിരിക്കണ അച്ചാർ കുപ്പി മുഴുവൻ ചാറായ ഷാപ്പിൽ കൊടുത്താ മതി, സ്പെഷ്യലാ. അതെന്താ ചാറായ ഷാപ്പിന് ഒരു സ്പെഷ്യല്? അതെ, ഇന്നലെ അച്ചാർ വെച്ചിരുന്ന പൊട്ടിയ പറഞ്ഞ് രണ്ട് പള്ളി വീണു. ഞാൻ തപ്പി നോക്കിട്ട് കണ്ടില്ല, പിന്നെ എല്ലാം കൂടെ കുത്തികളൊക്കെ അങ്ങ് വെച്ചു. ചാറായ ഷാപ്പിലാവുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് നന്നായി, നമുക്ക് നഷ്ടം വേണ്ട. നീ എന്താണ് ഓക്കാനിക്കുന്നെ? ഗർഭമുണ്ടായിരിക്കുന്നോ? സാറന്മാർക്കുള്ള ചോറും കൂടി കൊണ്ടുപോകും. എന്താടാ നീ ഒറ്റയ്ക്ക് ഇത്രയും തിന്നുവല്ലോ. വേഗം പോക്കോട്ടെ. പേടിച്ചു പോയി. ആ അവിടുത്തെ തെറ്റിയോ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്തൊക്കെ വിഭവങ്ങള്? ഒരു തട്ട് പച്ചരിച്ചോറ്, ഒരു ബക്കറ്റ് സാമ്പാർ, ഒരു കലം വളിച്ച മോര്. ഇതല്ലാതെ വേറെ എന്തുണ്ടാവാനാ സാറേ? സ്പെഷ്യൽ എന്താണോ? ആറ് പപ്പടം 3 രൂപ, മോരൊരു രൂപ, അച്ചാറ് 25 പൈസ. ഏ, കോവളം അച്ചാറിന് വില കുറഞ്ഞിരിക്കുന്നു. എന്ത് പറ്റിയോ കൊയിലാളെ? എന്റെ പൊന്ന് സാറെ, വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതേ. ആ കാശിങ് തന്നെ. 4 ഉണക്കപ്പപ്പടത്തിനും പുളിച്ച പോലിനും ബില്ല് കൊടുത്തയക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഈ പൂമുഖത്ത് എവിടെയും കൊണ്ടോടൂ. 4 രൂപ 25 പൈസ കൊണ്ടുപോയി കൂടെ. സാറേ, ഇത് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ്സാ. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? പിന്നെ ഈ 2 കൊച്ചു പാത്രങ്ങൾ അകത്ത് വെച്ചിട്ട് പൊക്കൂ. ഇതെടുത്ത് പൊക്കാനുള്ള പ്രാണി എനിക്കില്ല. നിങ്ങൾ എന്താ ഈ കാട്ടുന്നത്? ഒരുപാട് ചീഞ്ഞു പോയി കൊച്ചമ്മ. എന്താ ചീഞ്ഞാല്? ഒന്ന് ഉടച്ചൊഴിച്ചാ നല്ല കൊഴുപ്പ് കിട്ടും. പുഴുവാണ് കൊച്ചമ്മ. ആ വെളുത്തുള്ളി കൂടി ചേരുമ്പോ അറിയാൻ പറ്റില്ല. ദേ നിങ്ങൾ ഇതുകൂടി ഇട്ടൊന്ന് വഴിട്ട്. കഴിഞ്ഞല്ലോ ചേച്ചി. പപ്പടത്തിന് ഇനിയും വില കൂട്ടണം എന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് മുതല് വരുന്നില്ല കോമളം. അപ്പൊ പപ്പടം കഴിക്കുന്നവരുടെ എണ്ണം കുറയുമല്ലോ. എന്നാലും പപ്പടത്തിന് വില കൂടുമല്ലോ. ഈ പണ്ടാരം കൂർക്കൻ എവിടെ പോയി കിടക്കുന്നു? ആ കുരിശുമൂടെ കുരിശുമൂടെ കുരിശുമൂടെ, ആ കുരിശുമൂടെ കുരിശുമൂടെ കുരിശുമൂടെ, 1 രൂപ 2 രൂപ കുരിശുമൂടെ, ആ കുരിശുമൂടെ 1 രൂപ വരെ. ആ 1 രൂപ മതി, പക്ഷെ പാതി വഴിയിൽ ഇറങ്ങിക്കണം. ഓരോന്ന് കുറ്റിയും പുറത്തോട്ട് പോ. ആണിരോഗ ചികിത്സയ്ക്കായി മുൻമന്ത്രി ആദി കിഷൻ ശർമ്മ അമേരിക്കയിലേക്ക്. ക്രിക്കറ്റിൽ ഇന്ത്യക്ക് പരാജയം. മന്ത്രിമാർക്ക് ആണിരോഗം വന്നാലും അമേരിക്കയിലാണ് ചികിത്സ. ഈ ഫോട്ടോയിൽ കാണുന്ന ബോംബെ സിറ്റി ഗുണ്ട് എന്നറിയപ്പെടുന്ന ത്രിവിക്രമിനെ എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 10,000 രൂപ പാരിതോഷികം നൽകും.
അഞ്ചടി ഏഴിഞ്ച് വെളുത്ത നിറം കറുത്ത എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ ഫോൺ നമ്പറിൽ വിവരം അറിയിക്കാം. മനസമാധാനമായിട്ട് എന്നെ ഇവിടെ കഴിയാൻ നീ അനുവദിക്കില്ലല്ലേ. എന്റെ ഗണപതി ഭഗവാനെ, 35 പൈസയ്ക്ക് വേണ്ടി ഫയലായ ഫയലെല്ലാം തപ്പിയെടുക്കുമ്പോഴാ ബോംബെന്റെ ബോംബ് ഭീഷണി. ഇക്കണക്കിന് പോയാ അടിയൻ കൊഴയുവേ. ഭഗവാനെ, ദിവസം ചെല്ലുന്തോറും അവിടത്തേക്ക് ഡ്യൂട്ടി കൂടിക്കൂടി വരിക. ഇതുവരെ പൈമാരെ ഒതുക്കാൻ വേണ്ടി മാത്രമേ അടിയൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ആ ബോംബെക്കാരൻ കശ്മീരിലേക്ക് കൂടി എന്റെ മുന്നിലേക്ക് ചാടിക്കാതിരിക്കാൻ അവിടെ നിന്ന് നോക്കണേ. രണ്ടാവശ്യത്തിന് രണ്ട് തേങ്ങ ഉടക്കേണ്ടതാ. തേങ്ങയുടെ താങ്ങുവല അടിയിന് താങ്ങാൻ വയ്യായി. അതുകൊണ്ടാണ് ഈ ഒരു തേങ്ങ ക്ഷമിക്കണേ. മഴ വരുന്നുണ്ടല്ലോ കോമളം, എന്റെ പപ്പടം ഈശ്വര കല്യാണ വീട്ടുകാർ എന്നെ കൊള്ളുമല്ലോ. ഞാൻ എന്ത് ചെയ്യാൻ, എന്റെ ദൈവമേ മഴ വരല്ലേ ഈശ്വര. ഇത് ആര് കേശവനോ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എന്തുണ്ട് വിശേഷം കേശവ? എനിക്കെന്ത് വിശേഷം, ഒരൊറ്റ തടി ഒരു ചാൻ വയറ്. ഞാൻ എപ്പോഴും കേശവനെ ഓർമ്മിക്കും. ഓഫീസിൽ നമ്മളെ സാറന്മാർ എങ്ങനെയുണ്ട് ചേട്ടാ? അയ്യോ എങ്ങനെയുണ്ടെന്നു, നല്ല തങ്കപ്പെട്ട പെരുമാറ്റം, കാര്യപ്രാപ്തി, ഉദാര മനസ്കത, ചുരുക്കി പറഞ്ഞ മാവേലിത്തം പുരാമണ്ട് നാട് വാണിരുന്ന പോലെയാ. അവരുടെ കാര്യം പറയുമ്പോ എന്ത് രൂപ എഴുതേക്കും. കണ്ടു കണ്ടു ചേട്ടനെ പറ്റി അവർക്ക് നല്ല മതിപ്പാ, എപ്പോഴും പറയും. നാമക്കുറങ്ങൻ, എടാ ചിരട്ട തലയാ, സോറി മരമാക്രി, വെള്ള പന്നി. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാ ഞങ്ങൾ പോട്ടെ കേശവ, വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. മാവേലിത്തമ്പുരാൻ, അവന്മാരെ ചവിട്ടി താഴ്ത്താൻ എന്നെ ഒരു വാമനാക്കണേ ഭഗവാനെ. അവരുടെ മുമ്പ് വെച്ച് പറഞ്ഞതെല്ലാം വലത്തേ ചെവി കൂടെ കേട്ട് ഇടത്തേ ചെവി കൂടെ പുറത്ത് കളയണേ. അവന്മാരുടെ നെഞ്ചിക്കേറി പൊങ്കാലയിട്ടിട്ട് വേണം എനിക്കൊന്ന് കളിക്കാൻ. അച്ചാറ് പറഞ്ഞിക്കുള്ളിൽ വീണോ ഇവർ? കാണാനില്ലല്ലോ പണ്ടാറ. നമ്മൾ ആനന്ദപ്പയ്യൻ നിർത്തൻ ഇവിടെ ജീവനോടിരിക്കുന്ന കാര്യം വിചാരം വേണം. ആ വിചാരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എടേ നീ ഇന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കൂ പണ്ടാറം. അയ്യോ വേണ്ട, നമ്മളെ അച്ചാർ മണക്കും. അന്ന് നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ നിന്നെ അത്തറാണ് മണക്കുന്നത്. പിണക്കം തീർന്നല്ലോ, ഇന്ന് നമ്മൾ ഇവിടെ കിടക്കും. വയസ്സായി, നിങ്ങൾക്ക് ഒരു വിചാരമില്ല. നിങ്ങൾക്ക് പ്രായം അത്രയൊന്നും ആയിട്ടില്ല. പഴകും തോറുമാണ് അച്ചാറിന് രുചി, മനസ്സിലായോ കോമള? പിന്നെ നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയിരുന്നാ മതി. രാവിലെ ഞാൻ ചന്തയെ ചെന്നില്ലെങ്കിലേ കടക്കാരൻ ചീഞ്ഞതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളയും. പിന്നെ ഞാൻ ഓടേന്ന് പെരുക്കി എടുക്കേണ്ടി വരും. തിരുമൽ ദേവ, നിങ്ങളെ ചന്തയിൽ പോവാണെങ്കിൽ നമ്മളെയും ചീഞ്ഞ് ചീഞ്ഞ് ഓടയിൽ കളയേണ്ടി വരും. അതിന് ഇത്രയും വല്ല ഓട എവിടെ ഇരിക്കുന്നു? എന്റെ പൊന്നല്ലു, നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിടന്നുറങ്ങി കൂടെ. ഞാൻ രാവിലെ കുളിച്ചതാ, എപ്പോഴും എപ്പോഴും കുളിക്കാൻ സോപ്പിന് എന്താ വേല? നമ്മൾക്കൊരു കാര്യം കേക്കണോ? എന്താ? അയ്യോ നാണ് പറയുന്നില്ലേ, ഞാൻ പറഞ്ഞ നമ്മളത് പോയി ആനന്ദനോട് പറഞ്ഞ, പിന്നെ അത് വഴക്കായി. അയ്യോ നമ്മളില്ലേ കൈ തന്നെ തിരുമൽദേവനാണ് സത്യം. നമ്മുടെ കോമളമല്ലേ, ആറ് ദിവസമായി കുളിച്ചിട്ട് നാ ദിവസവും കുളിക്കും. തിരുമൽ ദേവ, എടീ പപ്പടേ, ഭാര്യ എന്ന് പറഞ്ഞ കുടുംബത്തിലെ നിലവിളക്ക. ഐശ്വര്യമായിട്ട് ഉടുത്തൊരുങ്ങി നിന്നാലേ പെണ്ണ് പെണ്ണാവൂ, അല്ലാതെ ചാണകവും പൂശി മുളകോടും പൂശിട്ടല്ല കിടക്കലി വന്ന് കിടക്കുന്നത്. മനസ്സായ? പാവം ആനന്ദൻ, അവന്റെ ഒരു ജീവിതം പോയി. എന്തി അപ്പ എന്റെയോ? ആരാ ആരാ? ഞാനാ.
ആരാണെന്നാ ചോദിച്ചേ? ഞാനെന്നല്ലേ പറഞ്ഞത്? ഞാനെന്ന് പറഞ്ഞ ഗുണ്ട്. എത്ര ദൈവമേ. നിന്റെ കാല് ഭൂമിയിൽ തൊട്ടപ്പം മുതൽ ഞാൻ പേടിച്ചാടാ ജീവിക്കുന്നത്. അച്ഛൻ എന്നെ കുറിച്ച് നല്ല മതിപ്പല്ലേ? എന്തിനാടാ വിക്രമ നീ എന്നെ ആക്രമിക്കാൻ വന്നത്? ആക്രമിക്കാൻ വന്നതല്ല അച്ഛ, വിശ്രമിക്കാൻ വന്നതാ. എടാ ബോംബെയിലെ ജുഹു ബീച്ചിന് അത്യാവശ്യത്തിന് കാറ്റും വെളിച്ചൊക്കെ ഉണ്ടല്ലോ, പിന്നെ നിന്നെ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബോംബെയിലെ കാറ്റിനിപ്പോ രക്തത്തിന്റെ രൂക്ഷ ഗന്ധമാ. ഒന്നല്ല മൂന്ന് തലകളാ ഒരുമിച്ച് വെട്ടിയത്. എന്നാതേ ഇതുകൂടി അങ്ങ് വെട്ടിയെടുത്തിട്ട് മക്കളെ പോയി വിശ്രമിച്ചു. അയ്യേ, കക്കൂസ് കുത്തി പൊളിച്ച് കള്ളനാവുന്നനല്ലേ ഈ ത്രിവിക്രമൻ? വെട്ടുന്നുണ്ടെങ്കിൽ വിലയുള്ള തലകളെ വെട്ടു. എന്നാ നിനക്ക് അത്ര ചുണയുണ്ടെങ്കിൽ ആ രണ്ട് പൈമാരുടെ തല വെട്ടിട്ട് വാ. ചേച്ചേ നാണക്കേട്. ബോംബെ അധോലോക നായകനായ ത്രിവിക്രമൻജിയുടെ പിതാവായ താങ്കൾക്ക് രണ്ട് ഊശാന്തല ഒതുക്കാൻ കഴിയുന്നില്ല എന്നത് ലജ്ജാകരം തന്നെ. പുളുത്തും 59 വെള്ളപ്പൊക്കത്തിൽ ഒളിച്ചുപോയ നിന്റെ അപ്പൂപ്പം വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ ഈ ഞാഞ്ഞൂല് പുറത്ത് നീ ഞാനും. ശബ്ദമുയർത്തി സംസാരിക്കരുത്, ഏത് നിമിഷവും എന്നെ തേടി പോലീസ് വരാം. എടാ കാലമാടാ, പോലീസിന്റെ കണ്ണു വിട്ടിച്ച് എങ്ങനാടാ നീ ഇവിടെ എത്തിയത്? അത് നീണ്ട കഥയാണ്, എല്ലാം പിന്നാലെ പറയാം. ഏതായാലും ഞാൻ ഉടനെ ഇവിടം വിട്ടു പോകാൻ പോകുന്നില്ലല്ലോ. ചോദിച്ചോ, തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി വേണേ ഞാൻ തരാം. അച്ഛനറിയോ, ബോംബെ അണ്ടർവേൾഡിൽ നിന്നും ജീവൻ പണയം വെച്ചാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ, എന്റെ അണ്ടർവെയർ പോലും ആ പൈമാർക്ക് പണയം വെച്ചിട്ടാണാ ഞാനിവിടെ ജീവിക്കുന്നത്. എന്റെ ഗണപതി ഭഗവാനെ, ഇക്കണ്ട കാലം എത്രയും ഞാൻ തേങ്ങാവടച്ചെന്ന് വൃഥാവിലായല്ലോ. വരാനുള്ളത് വഴി തേങ്ങയിലാന്ന് പറയുന്നത്. എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. എന്നും എന്റെ കൂടെ വന്നാൽ എന്നും മേടിച്ചു. എന്നും ഐസ്ക്രീം വാങ്ങിക്കാൻ എവിടുന്ന ഇത്ര മാത്രം കാശ്? ഹലോ, എന്താണ് മോനെ ലാവിഷ് ആയിട്ട് ഐസ്ക്രീം ഒക്കെ ആയിട്ട് കാശുണ്ട കാശുണ്ടാ? നീ എനിക്കിട്ട് പാര വല്ലാതെ തുണിയുന്നു. ഒന്ന് മതി മതി, എവിടുന്ന് കിട്ടി ഈ കമ്പനി? പിന്നെ ഇവനോട് നടക്കുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോ. ബെസ്റ്റ് വിഷസ്. ചങ്ങാരൻ 400 രൂപ. അല്ല ഗംഗാധരൻ എണ്ണുന്നില്ലേ? ഇനി എണ്ണിയാ നോട്ടിലെ മഷി ഇളകിപ്പോകും സാർ. കൃത്യ ശമ്പളം കൃത്യസമയത്താണ്, അതാണ് പൈ പോളിസി. രാധയ്ക്ക് എത്രയാ കൊടുക്കേണ്ടത്? മൊത്ത ശമ്പളം 375 രൂപ. പേപ്പറ് കയറിയ വകയിൽ 98.60 രൂപ, ബാക്കി 164.40 രൂപ. സാറേ, ഈ മാസം ശമ്പളം മുഴുവൻ വേണം. കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം ആര് തരും? ഞാനല്ലേ പേപ്പർ കീറിയത്. പിന്നെ ആരാ കീറിയത്? ആ തല്ലിപ്പൊളി മെഷീനാ. തല്ലിപ്പൊളി മെഷീനോ? കുട്ടി, ഞങ്ങളുടെ അപ്പൻ അപ്പുപ്പന്മാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവ മെഷീൻ. ആ മെഷീന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം നൊന്തു. തന്റെ ഹൃദയം നൊന്തോ കുട്ടി? ആ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത പെൺകുട്ടികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്ന അറിയാമോ? എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കണ്ട, ഈ മാസം മുഴുവൻ ശമ്പളം വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം നമ്മൾ സഹിക്കണോ? എനിക്ക് തരാനുള്ള കാശ് തരുന്നുണ്ടോ? അതോ കീറിയ പേപ്പറിന്റെ കാശ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മനസ്സില്ലല്ലേ? ഇല്ല. എന്നെ മാത്രം എന്തിനാ അറിയേ? ഉണ്ടെങ്കിൽ ഇനി ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ വിവരം അറിയാം. ഒന്ന് നിൽക്കൂ. ഇനി തനിക്കെന്താ വേണ്ടത്? യോ, എനിക്കൊന്നും വേണ്ടായേ, നീ മിടുക്കിയാടി. എനിക്ക് തൃപ്തിയായി. 10-20 വർഷമായിട്ട് ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചതാ നീ വിളിച്ചത്. നീ എവിടെ പോയാലും തന്നാകും. നല്ല ഒന്നാം തരം തെറി. കൊടുത്തു എന്ത് ചപ്പ കുടിക്കിട്ടാടി? എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ തന്നെ കേട്ടിട്ട് ചേട്ടി. അതൊക്കെ പോട്ടെ കേശവ, നമുക്ക് എന്തായാലും പുതിയൊരു ടൈപ്പിസ്റ്റ് വേണം. 375 രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാ സാറേ ടൈപ്പിസ്റ്റിനെ?
അത് കൂടുതലായി പോയോ? പത്തോ നൂറോ കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, ഒരെണ്ണത്തിന് ഇത് കെട്ടിയെടുക്കാനെന്താ? ഞാൻ ശ്രമിക്കാം, ഇതിനെത്തന്നെ കിട്ടിയത് എങ്ങനെയെന്ന് എനിക്കല്ലേ അറിയൂ. ആനന്ദെങ്കിലും പറഞ്ഞോ. അടുത്തത് ശരിക്കും പറഞ്ഞ വയറ് നിറച്ചും കിട്ടി, നല്ല പുളിച്ച തെറി. ഇത്ര മാത്രം വിഷമിക്കാൻ അവരെന്താ പറഞ്ഞത്? അവൾ പറഞ്ഞു, എന്റെ തള്ള ആനക്കാരൻ അയ്യപ്പന് മൊത്ത അമ്പലക്കുളത്തിൽ വെച്ചിട്ട്. എന്തിനാ ഇവളോട് ദേഷ്യപ്പെടുന്നത്? ഈ സാമർത്ഥ്യം മറ്റവളോട് കാണിക്കാൻ മാറുന്നില്ലേ? അതിരിക്കട്ടെ, ശരിക്കും അവൾ എന്താ പറഞ്ഞത്? അവള് പറയാ, എന്റെ അമ്മ ടെയ്ലർ ദിവാകരന്റെ കൂടെ ഗുരുവായൂരത്തെ ചോദിക്കാൻ. എന്നാലേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്താ? നമ്മൾക്കൊരു പരസ്യം കൊടുക്കാം. എന്താണ്? നമ്മളെ തെറി വിളിച്ചെന്നോ? നിങ്ങളുടെ ഒരു വലിച്ച തമാശ. ചേച്ചി കാരൻ പറ. സുന്ദരിയും സുശീലയുമായ ഒരു ടൈപ്പിസ്റ്റിനെ ആവശ്യമുണ്ട്. ഊമകൾക്ക് മുൻഗണന. അതെന്തെന്നാ? അല്ല, തെറി പറയില്ലല്ലോ. നീ കുറച്ച് കൂടുതലുണ്ട്, കേറി പൊടി. ആ കുട്ടി അവിടെ ഇരിക്കട്ടെ. ഐഡിയ ഈസ് ഗുഡ്, ബട്ട് റെസ്പോൺസ് ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. പിന്നൊരു കാര്യം, എനിക്കൊരു അപേക്ഷയും കൂടി. എന്താണാവോ? ഏതായാലും പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ, അതിന്റെ താഴെ രുചികരമായ പപ്പടത്തിന് അല്ലു അപ്പള സമീപിക്ക എന്ന് കൂടി. അത് തന്നെ. എന്തിനാ ഇത് രണ്ടും മാത്രാക്കണേ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇതേ ഇങ്ങനെ ചിരിച്ച ഓരോ കളർ ഫോട്ടോ കൂടി ഇതിനിടയിൽ ഫിറ്റ് ചെയ്യാം പോരെ. എന്നിട്ട് വേണം അത് കണ്ട് പേടിച്ച് അച്ചാറും പപ്പടവും വാങ്ങാൻ ആരും വരാണ്ടിരിക്കാൻ. ഇവിടെ വേലി തന്നെ വിളവ് തിന്നല്ലേ. വെറുതെ അല്ല കണ്ടവളുമാരുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കുന്നത്. ഒരു ഐഡിയ കൊടുത്തപ്പോൾ നമ്മൾ പുറത്ത്. കൂടുതൽ ഐഡിയ തരാൻ നിൽക്കാതെ നിങ്ങൾ പോയി ഫാക്ടറി ഓൺ ചെയ്യൂ. പണ്ടാരം പാടി, നമ്മൾക്ക് പോവാ. എന്തെങ്കിലും ആയിപ്പോട്ടെ. ആക്ച്വലി അച്ഛാ അവരെന്താ പറഞ്ഞത്? അത് പുറത്ത് പറയാൻ കൊള്ളില്ല മോനെ. എന്റെ പൊന്നച്ഛനല്ലേ, പറയച്ചാ. പറയാൻ കൊള്ളില്ല മോനെ, പ്ലീസ് അച്ഛാ. അവള് പറഞ്ഞു, അവള് പറഞ്ഞു ഈ ഇരിക്കുന്ന ആനന്ദ പൈ നിന്റെ അച്ഛനല്ലാന്ന്. താൻ എന്താണല്ലോ പറഞ്ഞത്? എന്റെ കയ്യിൽ നിന്ന് പോയിടോ. പിന്നെ ഞാൻ തരുന്ന പെണ്ണിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുക, പിന്നീട് നമുക്ക് ചേരുടെ വലി തുടങ്ങാം. എങ്ങനെ അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാ അടുത്ത പ്രശ്നം. ഈ പെമ്പിള്ളാരെ പറ്റി പൈമാരുടെ സങ്കല്പം എങ്ങനെയാ? കിളവന്മാർക്ക് ഉടുരാജമുഖി, മൃഗരാജകടി, ഗജരാജ വിരാജിത മന്ദഗതി, അതാ സങ്കല്പം. ഉടുരാജമുഖി, മൃഗരാജകടി, ഗജരാജ വിരാജിത മന്ദഗതി. തിരുവനന്തപുരം December 18 കൂളമ്പാറ ഭ്രാന്താശുപത്രിയിൽ നിന്ന് 4 ഭ്രാന്തന്മാർ ചാടിപ്പോയി. അവിടെ നിൽക്കടാ. നീ ഏതാ? വേലക്കാരനാണല്ലേ. വിക്രം ജി കാം ഹേ. താനെ പോന്നു. ഏതാണ് ഈ പുതിയ അവതാരം? ഓഫ് കോഴ്സ് ഇതെന്റെ 4-ാമത്തെ അവതാരമാണ്. എടാ വിക്രമാ, മനസ്സിലായടാ, ഇവന്റെ നാട് ഊളമ്പാറ, പേര് വട്ടൻ അല്ല മുഴുവട്ടൻ. കറക്റ്റ്, പക്ഷെ ഒരു ചെറിയ ചേഞ്ച്, വട്ടപ്പാറ അപ്പുക്കുട്ടൻ. നിർത്ത്, ഇതാ പെണ്ണിന്റെ ആളാ. എന്നിട്ട് പെണ്ണെന്തീടാ? പെണ്ണത്തേന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു, ഇനി പന്ത് അച്ഛന്റെ കോർട്ടിലാണ്. ഇന്റർവ്യൂവിന് വേണ്ട പാറകൾ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. സുനന്ദനി കെ. സുനന്ദനി കെ അല്ലെ? സ്നേഹമുള്ള നന്ദിനി എന്ന് വിളിക്കും. മുൻപരിചയം എല്ലാം ഉണ്ടോ? ഞാൻ നന്നായി ടൈപ്പ് ചെയ്യും സാർ. എന്നാ പിന്നെ പോയിട്ട് ഇതൂടെ. അറിയാമല്ലോ. ആർ ശ്യാമള? ആറ് ശ്യാമളയോ? ആറ് ശ്യാമളമാറല്ല, ശ്യാമള ആർ. ആർ ഇംഗ്ലീഷിലാണ്, ശ്യാമള ഒന്നേ ഉള്ളൂ. കോട്ടും ഇട്ടിരുന്ന് വിട്ടിത്തരും പറയാറിയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, കുട്ടിയുടെ വീട്ടിൽ അച്ഛനമ്മമാരൊന്നും ഇല്ല? ഉണ്ട് സർ. അവരെല്ലാവരും ഇതേ വേഷത്തിൽ തന്നെയാണോ? എല്ലാവരും ഫാഷനബിൾ ആണ് സർ. എന്നാ പിന്നെ പോയിട്ട് ഇതൂടെ. മേരി വർഗീസ്. തിരുവല്ലാക്കാരിയാണല്ലേ? കിരൺ കെമിക്കൽസിൽ 2 വർഷം ജോലി ചെയ്തിരുന്നു. അതെ സർ. പിന്നെന്താ ജോലി ഉപേക്ഷിച്ചത്? ഉപേക്ഷിച്ചതല്ല, കമ്പനി കൂട്ടി. മെറ്റൽ ദ മെറ്റൽ വർക്സിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അതും കൂട്ടി. എന്നാ പിന്നെ പോയിന്റ് കൂടെ. കേശവ, എടോ കൊക്കോ അല്ലെങ്കിൽ വേണ്ട. കേശവൻ മാനേജരെ, എന്റെ തൃപ്തിക്കൊത്ത ഒരു പെൺകുട്ടിയും ഇവിടെ വന്നിട്ടില്ല. പലർക്കും മുൻപരിചയം കുറവാണ്.
പിന്നെ ഇതൊരു ഫാഷൻ പരേഡ് അല്ല സഹോദര. അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, തിരുവല്ലക്കാരി മേരി വർഗീസ്. പിന്നെ കമ്പനി കാര്യമായതുകൊണ്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാറേ സാറേ, നിങ്ങൾ എന്നെ തെറി പറയില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. ഈ നിയമനം ഈ അപ്പാവിക്ക് വിടുക. നിങ്ങളുടെ ടേസ്റ്റ് എനിക്കല്ലേ അറിയൂ. നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള, നിങ്ങൾക്ക് തൃപ്തിയാകുന്ന നല്ലൊരു ജിൽ ജിൽ പോലൊരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുതരാം. ഇന്നെന്താ പതിവില്ലാത്ത ഒരു ഉറക്കം? ഉറക്കോ? ഉറക്കമല്ല, ഒരുക്കം. ആര് പറഞ്ഞു പതിവില്ലാത്തതാണെന്ന്? വൃത്തിയും മെനയില്ലാത്തവർക്ക് മറ്റുള്ളവർ ഒരുങ്ങുന്നു കാണുമ്പോ മനസ്സിന് ചെറിയൊരു വിഷമം തോന്നും. അതിനൊക്കെ തറവാട്ടി പറക്കണം. ഓ, ഒരു തറവാടുകാരൻ വന്നിരിക്കുന്നു. എന്റെ അപ്പം തന്ന കീറും മുണ്ടും എടുത്ത് കന്നുകാലികളെ മേച്ച് നടന്നു വന്ന് ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഓവ, അങ്ങനെ നടന്ന ഒരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അന്തസ്സല്ലേ ഈ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. ലൊട്ടിലൊടുക്ക് കുട്ടി പപ്പടത്തിന് ഇതുവരെ ഞാൻ എത്തിച്ചില്ലേ? അത് നമ്മളുടെ മാത്രം കഴിവല്ലല്ലോ. അത് ഞങ്ങളുടെ മാത്രം കഴിവ് തന്നെയാ. നിങ്ങൾ കൊടുത്തയക്കുന്ന ഉണക്ക പപ്പടത്തിനും പുഴുത്ത അച്ചാറിനും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നില്ലേ? ഇതൊക്കെ എന്ത് ചെയ്യാനാ? അതൊക്കെ നമ്മൾ ചത്തുപോകുമ്പോൾ കൊണ്ടുപോകാനല്ലോ. അതാ പറഞ്ഞത്, ജീവിച്ചിരിക്കുമ്പോ അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന്. മനസ്സിലായ? ഞാൻ കഷ്ടപ്പെട്ട് പപ്പടം പരത്തിയും ചാണകവും മാരിയും ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ. അവളിപ്പൊ ചാണക തിന്നണേ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ എന്നോട് ഒരു സ്നേഹവും ഇല്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര നേരം നമ്മൾ എന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നിരുന്നു. അല്ലോ, നീ അതിന് കരയാ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ ചാണകം പരത്തേ, പപ്പടം പരത്തേ, എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോ. ദേ രണ്ടും കൂടി കൂട്ടി കുഴക്കരുത് കേട്ടോ. ദേ ഈ സുന്ദരീനെ ഞാനൊന്ന് നോക്കി കാണട്ടെ. നിനക്ക് എപ്പോഴും അതെ. എന്റെ തിരുമൽ ദേവ, നിങ്ങൾ എന്താ ഇങ്ങനെ ഉളക്ക വിഴുങ്ങിയ പോലെ നടക്കുന്നത്? എനിക്ക് തോന്നിയോ? അയ്യോ, ഇതിന്റെ കഴുത്തിലുള്ള പൗഡർ ഒരുപാടുണ്ടല്ലോ. ഒരു ടിൻ തീർത്തു. എന്തൊരു വാസന അത്രണ്ട്! അതും ഒരു കുപ്പി തീർത്തു. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ട്? നിങ്ങളെ മൊത്തത്തിൽ കണ്ടാൽ ഒരു കമ്പ മുറയിൽ കുത്തി നാരങ്ങാത്തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയാൽ നോക്ക് കുത്തിയാണെന്നേ തോന്നു. അത്രക്ക് സുന്ദരനല്ലോ നിമ്മൾ. എന്റെ മനുഷ്യ, നിങ്ങൾ ഇതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് നന്നായിട്ട് പോകും. കുഞ്ഞിക്കു, സത്യത്തിൽ പറയൂ, നമ്മളെ കണ്ടാൽ വൃത്തികേടുണ്ടോ? മൊത്തത്തിൽ വൃത്തികേടാണ്. ഇപ്പൊ കുറച്ചുകൂടെ കൂടി അത്രേ ഉള്ളൂ. അതെ, സൗന്ദര്യം ആസ്വദിക്കാൻ അതിനുള്ള മനസ്സ് വേണം. പണ്ട് നിനക്കതുണ്ടായിരുന്നു. അങ്ങനെയല്ലേ നീ നമ്മളെ ഉളുന്തുമാവ് പോലെ കുളച്ചെടുത്തത്? അതോടെ നമ്മളുടെ കഷ്ടകാലം തുടങ്ങി. വെറുതെ റോഡിൽ വണ്ടി ഓടിച്ചിരുന്ന എന്നെ ഈ വേഷവും കെട്ടിച്ച് ഇടിവണ്ടി തലയിൽ കെട്ടിവെച്ച് ഗുൽമാൽ ഉണ്ടാക്കാൻ മാത്രം നിന്റെ അപ്പനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? പണ്ടാറാം തലയിൽ കെട്ടിവെച്ച് ഒന്നുമല്ല. കണ്ണെ കരളെ കണ്ണിമാങ്ങനെ വിളിച്ച് എത്ര പേര് എന്റെ പുറകെ നടന്നതറിയാമോ? എന്റെ അപ്പനെ പറ്റിച്ച് എന്നെ തട്ടിയിട്ട കോന്തനല്ലേ നിങ്ങൾ? കോന്തനോ കാന്തനോ? കോന്തൻ. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ വെറും ഇടിവണ്ടിയല്ലേ. ആ ചന്തമുക്കിലെ മൃഗഡോക്ടർ അന്നേ എന്നോട് പറഞ്ഞതാ, നമുക്ക് ഒളിച്ചോടി പോകാം, നമുക്ക് ഒളിച്ചോടി പോകാം. എന്റെ തിരുമൽ ദേവാ, ഞാൻ അന്ന് അതങ്ങ് ചെയ്താ മതിയായിരുന്നു. ആ മൃഗഡോക്ടർ രക്ഷപ്പെട്ടു. പാവം, പുണ്യം ചെയ്ത ജന്മം. കഴിഞ്ഞ ജന്മം നമ്മൾ ഏതോ അച്ചാറുകാരിക്ക് നമ്മൾ ഭാര പണിഞ്ഞു. അതാണ് ഈ ജന്മം ഇങ്ങനെ. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് സർ. ഇൻ. അയ്യോ സാർ 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 എന്താ സാർ? എടോ, തനിക്കെങ്കിലും വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ചെറുപ്പക്കാരി ഇരുന്ന് ടൈപ്പ് ചെയ്യുമ്പോ കാലന് പോലും വേണ്ടാത്ത കുറെ വയസ്സന്മാരും താനും കൂടെ ഇരുന്ന് താളം കൂട്ടി കളിക്കുന്നത് കണ്ടപ്പോ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കാനാണ് എനിക്ക് തോന്നിയത്. ആ കുട്ടി നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് എന്ത് വിചാരിക്കും? തനിക്ക് നല്ല പൊക്കണ്ടല്ലോ, നല്ല നിറണ്ടല്ലോ, ഈ ബുദ്ധി മാത്രം എന്തോ വളരാത്തത്. മേലിൽ ഇത് ആവർത്തിച്ചാൽ എല്ലാത്തിനെയും ഞാൻ ഡിസ്മിസ് ചെയ്യും. തീപ്പട്ടിക്കൂടിന്റെ അത്ര വലിപ്പേ ഉള്ളൂ, വർത്താനം കേട്ടാത്തൊന്നും ആരോപിച്ചവരാണെന്ന്. താൻ ആരെയും നോക്കി പേടിപ്പിക്കണേ? പോയി ആ കുട്ടിയോട് പറഞ്ഞുവിട്. വിടാ. ഓ, ഒരു മണ്ണുണ്ണി. മേ കം ഇൻ സർ? യെസ്, കമിങ്. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. സാറെന്തിനാ എന്നെ വിളിച്ചത്? ഒന്നും ഉണ്ടായിട്ടല്ല, ഇവിടെ ജോലി ചെയ്യുമ്പോ നമ്മളൊന്ന് അടുത്തറിഞ്ഞിരിക്കണമല്ലോ. പാലക്കാട്ട് എവിടെയാണെന്നാ പറഞ്ഞത്? ജനിച്ചത് പാലക്കാട്ടാണെങ്കിലും വളർന്നത് തഞ്ചാവൂരാ. തഞ്ചാവൂര് സംഗീതത്തിന്റെ നാടല്ലേ? കുട്ടിക്ക് സംഗീതത്തിൽ വാസനയുണ്ട്. ഞാൻ നന്നായി പാടും സാർ. എനിക്കത് കണ്ടപ്പോഴേ തോന്നി എനിക്കും സംഗീതത്തിൽ വലിയ താല്പര്യ. ചെമ്പയുടെ കച്ചേരി എവിടെയുണ്ടെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കും, ഞാൻ പോവും. പിന്നെ ഈ പുതിയ പിള്ളേരായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ല കേട്ടോ. സാറിന് ക്ലാസിക്കലാണോ കൂടുതൽ താല്പര്യം? അങ്ങനെയൊന്നുമില്ല, പക്ഷേ എനിക്കിഷ്ടം അഷ്ടപതിയോടാ. ശ്രീകോവിലെ കർപ്പൂരവും ചന്ദനവും കലർന്ന ഗന്ധവും, അമ്പലത്തിന്റെ ഇടനാഴിയിൽ കൂടി ഒഴുകി വരുന്ന ഇടക്കയുടെ ശബ്ദവും. കൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മ പ്രണാമം. പ്രേമസ്വരൂപന സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. എന്താ സാർ? എന്താണ് ടൈപ്പിസ്റ്റിന്റെ പേര്? മോഹിനി. അവളോട് ഇങ്ങോട്ട് പറയാൻ പറയൂ. ടൈപ്പിസ്റ്റ് ബിസിയാണ് സാർ. ബിസിയോ? അതെ, അപ്പുറത്തെ മുറിയില. പുറത്ത് വരുമ്പോ അവളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എന്റെ ഉടുപ്പിക്കൃഷ്ണ, ഈ പട ഗവൺമാർ ഇങ്ങനെ ഇമ്മോറലായി പോയല്ലോ. ദ്വാരപൂരി പീലിത്തിളക്കവും ഓല കുഴൽ പാട്ടും അമ്പാടി പൈക്കളും ഏവിടെ. ഗണപതി, മോഹിനിയോ ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അതെ, നമ്മൾക്ക് അനാവശ്യ ഭവ്യത തീരെ ഇഷ്ടമല്ല. ഇവിടെ മുതലാളികൾ തൊഴിലാളികൾ തമ്മിൽ മതിൽക്കെട്ടുകളില്ല, പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ. ഇരിക്കൂ. തുറന്നു പറയാമല്ലോ, നമ്മൾ അല്പ ഗൗരവക്കാരനാണ്. സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. തല നിറച്ചവരാണെങ്കിലും ഈ ഓഫീസിൽ പലരും കുട്ടിയോട് കൊഞ്ചിക്കൊഴയാൻ വരും. അങ്ങനെ ആരെങ്കിലും പെരുമാറിയാൽ നമ്മളോട് പറയണം. ആ നിമിഷം ഞാൻ ആക്ഷൻ എടുക്കും. അങ്ങനെ എന്തുണ്ടായാലും പറയാം സർ. മര്യാദ ഇല്ലാതെ പെരുമാറുന്നവരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഡയറക്ടർ ബോർഡ് യാതൊരു വിധ ദയവും കാണിക്കില്ല. സോറി സർ, ഒരു നിമിഷം ഞാൻ മറ്റെവിടെയോ പോയി. എവിടെ? സാറിന്റെ നടപ്പും ഈ ഗൗരവവും സംസാരവും എല്ലാം കാണുമ്പോ എനിക്ക് സുരേഷ് ഗോപിയെ ഓർമ്മ വരിക. അതേ സ്റ്റൈൽ, അതേ ഭാവം, സ്മാർട്ട് ആൻഡ് ഹാൻസം. സാർ വെയിറ്റ് എടുക്കാറുണ്ടോ? ഇതുവരെ എടുത്തിട്ടില്ല. ഉദ്ദേശം 85 കിലോ ആണ്. എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാൻ? ശരീരത്തിന്റെ ഭാരമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെയിറ്റ് ലിഫ്റ്റിംഗ് മീൻസ് എക്സസൈസ്.
വെയിറ്റ് എടുത്ത ചെസ്റ്റിന് നല്ല വീതി ഇട്ടെന്ന് എന്റെ അച്ഛൻ പറയുമായിരുന്നു. സുരേഷ് ഗോപി ചേട്ടനെ പോലെ. ഞാൻ രാവിലെ നടക്കുമായിരുന്നു. ഇപ്പോ അത് നിർത്തി. നിർത്തരുത് സാർ, എക്സസൈസ് വേണം. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് വസിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? ഞാനിപ്പോൾ കേൾക്കുന്നു. ഇനി പലതും കേൾക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പറഞ്ഞു തരണം. കുട്ടിക്ക് ഏത് സമയത്തും നമ്മളുടെ ക്യാബിനിൽ വരാം. എന്താണിത്? ഒരു വിരൽ. അയ്യോ, ബാങ്കിൽ കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് ടൈപ്പ് ചെയ്ത് തീർന്നിട്ടില്ല. ഞാൻ പോട്ടെ. ഗുഡ്. വർക്ക് ഈസ് വർക്ക്ഷോപ്പ്. നോ സർ, വർക്ക് ഈസ് വർഷിപ്പ്. ഊർക്കേന്നും പറഞ്ഞ ഓർത്തനുകളുണ്ട്. എന്താ അവന്റെ പേര്? വീരേന്ദ്ര കൊയിലാളാ. പേരെ കേട്ടാ തോന്നുന്നു നേപ്പാളിൽ നിന്ന് മറ്റും ഇറക്കുമതി ചെയ്തതാണെന്ന്. നമ്മൾക്കല്ലേ അറിയൂ കൊയിലാണ്ടി എന്ന് പറഞ്ഞ ഊച്ചാളിയാണെന്ന്. തീട്ടി ഉറക്കമല്ലാതെ അവനെ കൊണ്ട് എന്തിനു കൊള്ളാം പണ്ടാറം. ആദ്യം നമ്മുടെ ചെറുപ്പാ പോയി ചെറുപ്പോട്ടേന്ന് വെച്ചു. രണ്ടാമത് നമ്മുടെ ചെമ്പ് പാത്രം പോയി, അതും പോട്ടേന്ന് വെച്ചു. ഇപ്പതേ അമ്മിക്കുടവീം കാണാനല്ല, അതും അങ്ങനെ പോട്ടേന്ന് വെക്കാൻ പറ്റുമോ? എന്താ കോമള ചേച്ചി, നമ്മൾ ആട്ടമ്മയുടെ രണ്ട് കുടവീം കാണാനല്ല. അയ്യോ, എന്റെ ഉടുപ്പി കൃഷ്ണ എവിടെ പോയി? നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ അതവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ. വരൂ, നാളെ നോക്കാം. നമ്മൾ ഇങ്ങനെ താടി പഠിച്ച് സുന്ദരനായിട്ട് എന്താ കാര്യം? ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടമായിട്ടിരുന്ന നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്റെ പൊന്നല്ലു, എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോവേണ്ടത് പോയില്ലേ? ആര് പോയി? ഇന്നലെ വൈകിട്ട് കൂടി ആകേണ്ടതാണെന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റാൻ? അത് പോയി. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ആരാ പോയത്? നമ്മുടെ ഗേൾ പോയി. കിളവി പോണെങ്കി പോട്ടെ അല്ലു. 1090 വയസ്സുവരെ ജീവിച്ചില്ലേ? നമ്മൾ നല്ലോണം അവരെ നോക്കിയില്ലേ? എന്റെ അമ്മൂമ്മയും പോയില്ലേ? എന്റെ ഉടുപ്പി കൃഷ്ണ, അമ്മൂമ്മ കിളവിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നമ്മുടെ ആട്ടുകല്ലില്ലേ, അതിന്റെ കുളവി. ഏതിന്റെ? ആട്ടുകല്ലിന്റെ കുളവി. നാളായി ഞാൻ സഹിക്കുന്നു ഈ കെട്ടി ചാടി. ഞാൻ ചാവുള്ളൂ നിന്നെ. സ്നേഹപൂർവം പൈ ബ്രദേഴ്സ്. ഇരിക്കേ, ഇതൊക്കെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം. പിന്നെ കുട്ടിയോട് വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. താമസ സൗകര്യം? ഒരു വീട് കിട്ടിയിട്ടുണ്ട് സാർ. സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഭഗവാനെ, വെറും 1000 രൂപയുടെ തിരുമറിയാണേ. വിദേശത്തിലാലിതനായി തിരിച്ചു വരണേ എന്റെ ദൈവമേ. കൊറച്ച് കഴിഞ്ഞ് വിളിക്കണം തുറപ്പാനെ. പോന്നു. ഞാനിവിടെ നിൽപ്പിടാ സാർ. എന്താ കാര്യം? വെസ്റ്റേൺ ബ്രീഫ്സ് 120,000 rupees. ഇലാസ്റ്റിക് പർച്ചേസ് ഫ്രം ഫ്രാൻസിസ് ആൻഡ് കമ്പനി 220,000 rupees. ബോത്ത് ബി ഡെബിറ്റഡ്. ഞാൻ വായിച്ചതാ. എന്താ വേണ്ടേ? ഒപ്പിടണം. ഡബിൾ ചെക്ക് ചെയ്താണോ? ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. കുട്ടിയോട് സംസാരിച്ചിരിക്കുമ്പോ നേരം പോണത് അറിയണില്ല. എന്താ? എനിക്ക് സാറിനെ എവിടെ വെച്ച് കണ്ടു പരിചയമുള്ളത് പോലെ. ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. അല്ല, എനിക്ക് സാറിന് നല്ല ഫെമിലിയർ ആയി തോന്നുന്നു. ഇപ്പൊ പിടികിട്ടി. എന്താ? സാറിന് മോഹൻലാലിന്റെ നല്ല ചായയുണ്ട്.
എന്താ കുട്ടി പറയണേ? ഞാൻ പറയുന്ന നേരാ. അതേ ഉയരം, കുട്ടികളുടേത് പോലത്തെ മുഖം, തമാശ സ്ഫുരിക്കുന്ന കണ്ണുകൾ. ഞാൻ ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് വരാം. കണ്ണുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അച്ഛനുമായി യുദ്ധം ചെയ്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ല ഈ നീലകണ്ഠൻ. എന്താ അത്? എന്താ പ്രശ്നം? എന്റെ ഉടുപ്പി കൃഷ്ണ, നമ്മൾക്ക് എന്ത് പറ്റി? കുറച്ചു മുമ്പേ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു പ്രശ്നമില്ല, മംഗലശ്ശേരി നീലകണ്ഠനോട് കളിച്ച നല്ല അടി. കരയാതിരിക്കൂ, കരയാതിരിക്കൂ. എന്താണ് പ്രശ്നം? എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. നടപ്പ് കണ്ടില്ലേ, ഇയാൾക്ക് ഭ്രാന്ത് തന്നെ. എല്ലാരും ഓടിക്കോളൂ, ഓടിക്കോളൂ. ആനന്ദാ, എനിക്ക് ഭ്രാന്തില്ല, ഒന്നുമില്ല. ഇവരോടൊക്കെ ഒന്ന് പുറത്തു പോകാൻ പറ. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന മാതിരി ഒന്ന് അഭിനയിച്ചു നോക്കിയതാ. എല്ലാവരും ഒന്ന് പുറത്തു പോകൂ, ഇയാൾക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. പോകൂ, പോകൂ, പോകൂ. നിന്നോട് പോകാൻ പ്രത്യേകിച്ച് പറയണോ? അല്ല, നാടകത്തിന് ബാക്കി ഭാഗം കൂടെ കാണാമെന്ന് വിചാരിച്ചു. ആഹാ, പോടാ, ഇവൻ ആരുടെ മകൻ? എനിക്ക് ഭ്രാന്ത് ഇല്ലടാ ആനന്ദ, നീ പോയി കിടന്നുറങ്ങ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ബ്രദേഴ്സാണ്. അസമയത്തുള്ള ഈ അമിതാഭിനെയും കാണിച്ച് എന്നേക്കുമായി തണ്ടൽ ഉളുക്കി കിടക്കയിൽ വീണാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. ഈ പ്രസ്ഥാനം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരും. വെറുതെ ആശ തരരുത് കേട്ടോ. അല്ല, ഈ പതിവൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൽ വന്നില്ലെങ്കിൽ ആ ദിവസം ഒരു സുഖം ഉണ്ടാവില്ല. സാറിന് ലാലേട്ടന് പരിചയമുണ്ടോ? ലാലാ? ഏത് ലാൽ? മോഹൻലാൽ. പരിചയമുണ്ടോന്ന്? ഞങ്ങൾ എം ജി കോളേജിൽ പഠിക്കുമ്പോ ആ കോളേജിലെ കുട്ടിക്കുറുമ്പന്മാരായിരുന്നു ഞാനും മോഹൻലാലും. അന്ന് അയാൾക്ക് അഭിനയത്തിനോടാണ് താല്പര്യം, എനിക്കാണെങ്കിൽ പാട്ടിനോടും. ഇന്നും അമ്പലത്തിൽ നിന്ന് അഷ്ടപതി കേൾക്കുമ്പോ ഞാൻ ആകെ തളർന്ന് പോവാ. അതെന്താ സാറിന് വാദത്തിന്റെ അസുഖമുണ്ടോ? ഏ, അസുഖമൊന്നുമില്ല, പാട്ടിനോടുള്ള കമ്പം. ഞാനൊരു കാര്യം പറഞ്ഞ സാറ് ചെയ്യോ? ഈ സാറ് എന്നുള്ള വിളി വേണ്ട, എന്ന് വെച്ച് ഗണപതിനും വിളിക്കണ്ട. ഇഷ്ടണ്ടെങ്കിൽ ഗണു എന്ന് വിളിച്ചാ മതി. സാറി, മുടി ഒന്ന് കറുപ്പിക്കോ. മുടി എന്നല്ല, മോഹിനി പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആകെ ഇങ്ങോട്ട് കറുപ്പിക്കാം. എന്തിനാ ഈ പ്രഷ്? ഓ, കുട്ടികൾക്ക് പല്ല് തേക്കാനാ. ഇപ്പൊ എന്ത് വാങ്ങിയാലും ഒരു സാധനം ഫ്രീ ഉണ്ട്. അയ്യോ, ആ
പാർവതിയുടെ അപ്പ വന്നില്ലേ? എല്ലാവരും കാപ്പിയും പലഹാരവും കഴിച്ചു കഴിയാറായല്ലോ. എന്താത്, ഒന്ന് വേഗം വരൂ. എന്താണ് ഒരു വല്ലായ്മ, സുഖമില്ലേ? അച്ഛാ, അച്ഛാ മുടി കറുപ്പിച്ചോ? മുടി കറുപ്പിക്കേ? നീ തമാശ പറയാ. തമാശയല്ല, കാര്യമാണ്. മുടി കറുപ്പിച്ചോ? അതെങ്ങനെ മുടി കറുപ്പിക്കണേ? ഞാൻ എന്നത്തെ പോലെ എഴുന്നേറ്റു, കുളിച്ചു, വസ്ത്രം മാറി, പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത്രമാത്രം പോറല്ലോ. പിന്നെ എത്ര മാത്രം പോറണം? അല്ലോ, ഇയാൾ മുടി കറുപ്പിച്ചു ചെയ്തു. എന്റെ ഉടുപ്പികൃഷ്ണ, ഇതെങ്ങനെ ഇതെങ്ങനെ പറ്റി? എങ്ങനെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തുടങ്ങും ഓരോന്ന്, സ്വസ്ഥത തരില്ല പണ്ടാറങ്ങള്. രാത്രി കിടക്കുമ്പോ വെളുത്തിരുന്നു, നേരം വെളുത്തപ്പോ കറുത്തു. ഇനിയിപ്പോ ഇത് വെളുപ്പിക്കണോ? മൊത്തത്തിൽ വെളുപ്പിക്കാതിരുന്നാൽ നല്ലത്. അയ്യോ, കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ഇരിക്കുന്ന ഒരു പണ്ടാറ അവര് കൊടുക്ക്. ഈ വയസ്കാലത്ത് ഇങ്ങനെ കറുപ്പിച്ചൽ എന്തോ കുഴപ്പമുണ്ട്. കുറെ നേരമായല്ലോ കൈ കോട്ടിനുള്ളിൽ ഇട്ടിരിക്കണു. കൈ പിന്നെ ഷൂസിന്റെ ഉള്ളിലിട്. അതെ, വെറും പോലെ 5 കിലോ മുളകുപൊടി മേടിച്ചോണ്ട് വരണേ. എന്തിനാണ് മുളകുപൊടി? മൂക്കി കേറ്റാനോ? വണ്ടി എടുക്കണോ? കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലേ, ഒരു പഴം പുളിങ്ങത് കൊണ്ടുവരട്ടെ. പഴം പുളിങ്ങത് നീ തന്നെ തിന്നു. നമ്മുടെ ഗണപതി സാറിനെ ദിവസം ചൊല്ലും തോറും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു കുറഞ്ഞ് പള്ളി നിക്കറിട്ട് വരാതിരുന്നു. താനേ വെള്ളിയാഴ്ച നിക്കറിട്ടോണ്ട് വരണമെന്ന്. മോഹിനി, മോഹിനി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ മുടി കറുപ്പിച്ചത്. പിന്നെ ആനന്ദ് സാറിന് ഭയങ്കര പരാതിയാ. അതെന്താ? ഞാൻ എപ്പോഴും സാറിന്റെ അടുത്താണെന്ന്. ഓ, ആനന്ദൻ അങ്ങനെ പറഞ്ഞോ? സാറ് ചോദിക്കാനൊന്നും പോകണ്ട, എപ്പോഴും എന്നെ അങ്ങോട്ട് വിളിക്കും. ചെന്നാൽ ഒരു നോട്ടവും ഭാവവും ഒക്കെയാ, എനിക്കിഷ്ടമല്ല. മോഹിനി, പണ്ടേ അവനൊരു വികൃതിയാ, വിദ്യാഭ്യാസം വളരെ കുറവാ, അതുകൊണ്ട് പെരുമാറ്റശുദ്ധി ഒന്നും പ്രതീക്ഷിക്കണ്ട. മുമ്പ് ഇവിടെ അടിച്ചു വരാൻ വന്ന ഒരു പാവം ആദിവാസി പെൺകുട്ടിയെ, ചേ ഞാൻ പറയില്ല. അയ്യോ സാർ, ഈ ഫയല് സൈൻ ചെയ്തില്ല. അതെ, ഒരാഴ്ചത്തേക്ക് ഒരു ഫയലിലും സൈൻ ചെയ്യരുതെന്ന് ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നതേ. അവനെ മെഹ്റാൻ മെഹ്റ കമ്പനിക്ക് അയച്ച ക്രേ പ്രബറിന്റെ കാസ് ഇതുവരെ കിട്ടിയില്ല. അതെന്താണെന്ന് അന്വേഷിച്ചോ? മോഹിനി പോയി മാനേജറോട് വരാൻ പറയൂ. ആനന്ദം പറഞ്ഞ കാര്യം എന്തായി? ക്വാളിറ്റി മോശമാണെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. ഇപ്പൊ ചെക്ക് പോസ്റ്റ് പിടിച്ചു വെച്ചിരിക്കുക. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് നമ്മളുടെ ഗോഡൌണിൽ എത്തിക്കണം. ഇതിന്റെ ഒക്കെ പിന്നിൽ ആരുടെ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. കള്ളത്തരം ചെയ്താൽ മനസ്സിലാവില്ലെന്ന് കരുതിയല്ലേ? തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. മേശപ്പുറത്തിരുന്ന മഷിക്കുപ്പി തട്ടി വീണു. തുടയ്ക്കാൻ തുണിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ കൈകൾ കൊണ്ട് അത് തുടച്ചു. എന്റെ തലയിൽ ഇങ്ങനെ തലോടി. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ കൈയും ചെകുത്താന്റെ പോലെ ആയല്ലോ. അപ്പോൾ മുഖം പണ്ടേ ചെകുത്താന്റെ പോലെ ആയിരുന്നു എന്നല്ലേ അള്ളു പറഞ്ഞതിന്റെ അർത്ഥം? മിണ്ടാതിരിക്കും പണ്ടാറം. ഇത് എങ്ങനെയാ കളയുക എന്റെ മോളെ? കൈ മുറിച്ചു കളയേണ്ടി വരും. അച്ഛമ്മ, ഞാൻ വൃത്തിയാക്കി തരാം. കൈ മുറിക്കണമോ? എന്റെ കൂടി
ഇതിപ്പോ പാണ്ടാൻ തേച്ചത് വെളുപ്പായി എന്ന് പറഞ്ഞ പോലായി. എന്നാണ് വയസ്സ് കാലത്ത് ഇങ്ങേർക്ക് ഇങ്ങനൊരു ആഗ്രഹം? അതിന്റെ കാരണമാണ് ഞാൻ അന്വേഷിക്കുന്നത്. യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ല. മാസാമാസം പുളിങ്കുറു പോലെ ശമ്പള ഉണി വാങ്ങാൻ വിടുക്കുണ്ടല്ലോ. സാർ, ഞാൻ തന്റെ കാര്യമല്ലോ, ആ ടൈപ്പിസ്റ്റിന്റെ ഞാനൊരു മാറ്റർ ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഇത് വരെ കിട്ടിയില്ല. സാർ, നമുക്ക് ഒരെണ്ണം കൂടി വേണം സാർ. ഇത്രയും കാലം ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്തിനാണോ രണ്ട് മെഷീൻ? മെഷീന്റെ കാര്യമല്ല സാർ, ടൈപ്പിസ്റ്റിന്റെ കാര്യമാണ്. അവിടെ സാർ, ആ കൊച്ചിന് അപ്പുറത്തല്ലേ എപ്പോഴും ജോലി? അപ്പുറത്ത് എന്താണോ ഇത്ര മാത്രം ജോലി? അതൊന്നും എനിക്ക് അറിയില്ല സാർ. ഒരു മിനിറ്റ് ഇടയില്ലാതെ അവിടെ എപ്പോഴും വിളിച്ചോണ്ടേ ഇരിക്കുക. അവളെ സീറ്റിലുണ്ടോ? ഉണ്ട്. ഇവിടെ വരെ ഒന്ന് വരാൻ പറയൂ. സാർ, അവളെ ചെയ്തി ഒന്നും പറയല്ലേ. അതെന്നാ തീരുമാനിച്ചു? ഉണ്ടാൻ പോകൂ. വിളിച്ചു ഞാൻ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാൻ തന്നിരുന്നു. മോഹനി ഇതുവരെ തന്നില്ല. ധൃതിയില്ല, പയ്യെ തന്നാ മതി. സമയം കിട്ടിയില്ല അല്ലേ? അപ്പുറത്ത് എന്താണ് ഇത്ര മാത്രം ജോലി? ജോലി ഒന്നും ഉണ്ടായിട്ടല്ല സാർ, എന്നെ എപ്പോഴും വിളിക്കും. ജോലി ഇല്ലാതെ എന്തിനാണ് എപ്പോഴും വിളിക്കുന്നത്? അത് ഞാൻ എങ്ങനെ പറയും? പറയൂ. വിളിച്ചിട്ട് ഓരോന്ന് സംസാരിച്ചോണ്ടേ ഇരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ എം ഡി ആയി പോയില്ലേ, ഒരു വല്ലാത്ത നോട്ടും ഭാവവും ഒക്കെയാ. കാര്യം ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിലും കുടുംബപരമായി അങ്ങ് റിലേഷൻ പിന്നിലാണ്. അപ്പന് ചാണകം വാറലോ അതിന്റെ ബിസിനസ് എന്തോ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നെങ്കിലും അങ്ങേർ കുടിച്ച ഗ്ലാസിൽ നിന്നും ഞാനോ എന്റെ ഫാമിലിയോ കുടിക്കാറില്ല. അതെന്താ സാർ? വേണ്ട, ഞാനത് കുട്ടിയോട് പറയുന്നത് ശരിയല്ല. പറയൂ സാർ. ഒരിക്കൽ മദ്യപിച്ചപ്പോൾ എന്നോട് തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം കുടിക്കൂ. പിന്നെ മുഴുക്കുടിയെന്നല്ലേ, ഞായറാഴ്ച ദിവസം ബാധമേ ഇല്ല. കുടിച്ചിട്ട് എന്താ പറഞ്ഞത്? അയാൾക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത വളരെ മോശമായ ഒരു രോഗമാണ്. ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിയാവൂ. ഇപ്പൊ മോഹനിക്കും അധികം നാളും ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മോഹിനി കഴിയുന്നതും അടുത്ത ഇടപഴകണ്ട. ഒരുപക്ഷെ പകരുന്ന രോഗമാണെങ്കിലോ ചാണകത്തിൽ നിന്ന് കിട്ടിയതാവണം. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കമ്പനി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരുമല്ലോ. ആൾക്കുമ്പോ വിഷമിക്കാതിരിക്കൂ സാർ, ഈശ്വരൻ സാറിന്റെ കൂടെയുണ്ട്. ഈശ്വരൻ മാത്രമോ? മോഹിനിയും ഇപ്പൊ എന്നോടൊപ്പം ഇല്ലേ? മതിക്കോമളം, എത്ര നേരമായി പെയിന്റ് അടി തുടങ്ങിട്ട്? നിർത്തു. അങ്ങനെ ഇപ്പൊ ഗണപതി മാത്രം സുന്ദരനായിട്ട് നടക്കണ്ട. നിങ്ങൾക്ക് എന്താണത് കുറവ്? എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മളിത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അടിച്ചെടുത്തത് അറിയുമോ? ശരീരം ചെറുപ്പമാകുമ്പം മനസ്സും ചെറുപ്പമാകും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരിക്കണം. ഇപ്പൊ പറിച്ചെടുത്തൊരു കണ്ണിമാങ്ങ പോലുണ്ട് നിങ്ങളെ കണ്ട. സത്യം പറയൂ, ഞാൻ സുന്ദരനാണ്. സത്യം പറഞ്ഞാൽ ഒരു സിനിമാ നടനെ പോലുണ്ട്. ആ സുരേഷ് ഗോപിയെ പോലാണോ? പലതും എന്നോട് കാര്യം പറഞ്ഞു. ആര് പറഞ്ഞു? പലരും പറഞ്ഞു. നിന്റെ ഈ അച്ചാറിന്റെ മണം പോലെ എന്നെ മത്തുപിടിപ്പിക്കുന്നു. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തോ ഞാൻ അച്ചാറും അടുപ്പിൽ വെച്ചിട്ടാണ് വന്നത്. ഇതൊന്ന് പിടിക്കുമോ? നന്നായിട്ട് കറുപ്പിക്കണേ. ഇനി കറുപ്പിക്കണോ? മുഴുകുപടി പിടിച്ച എന്റെ മനസ്സിനെ നീ പൂമ്പൊടി പൂസി മോഹിപ്പിച്ച് കളഞ്ഞല്ലോ എന്റെ മോഹിനി. ചാർത്തിയ ശാരദയാമിനി വരവാ, ശലഭം മൂളിയുണർത്തിയ പൂവിന് കുളിരായി, മഴവിൽ കാവടിയാടി മറഞ്ഞു മണിമേഘങ്ങൾ, ഒരു പൂപ്പീനിയെടുത്തിനി നീ മെറുകിൽ ചാർത്താ, തുടിയും കൊട്ടിപ്പാടി പോരാമോ. ശലഭം ചാർത്തിയ ശാരദയാമിനി വരവായ്, ശലഭം മൂളിയുണർത്തിയ പൂവിന്.
പാട്ടെ താഴെ പാടം പൂച്ചുടി ഇളനീരാടി ഓ കുളിരും ചൂടി കടഭം ചാർത്തിയ ശാരദയാമിനെ വരവായി ശലഭം മൂളിയുണർത്തിയ പൂവിന് കുളിരായി ത്തി മേലെ കാതിൽ പൂക്കാലം കുളതന്മാറിൽ ഓ അഴകിൽ പാർത്തി കളഭം ചാർത്തിയ ശാരദയാമിനി വരവായി ശലഭം മൂളിയുണർത്തിയ പൂവിന് കുളിരായി മഴവിൽ കാവടിയാടി മറഞ്ഞു മണിമേഘങ്ങൾ ഒരു പൂപ്പീനിയെടുത്തിനി നീ മെറുകിൽ ചാർത്താൻ തുടിയും കൊട്ടിപ്പാടി പോരാമോ കളഭം ചാർത്തിയ ശാരദയാമിനി വരവാൻ ശലഭം മൂളിയുണർത്തിയ പൂവിന് കുളിരാൻ എന്തെത്ര വൈകിയേ? ഇപ്പൊ ഒന്നിനും ഒരു കൃത്യനിഷ്ഠയുമില്ല. കാലത്ത് ഓടാൻ പോകുന്നില്ല, വൈകിട്ട് താമസിച്ച് വരുന്നു. എന്താത്? എടി എല്ലായിടത്തും ഓടി എത്തണ്ടേ? കമ്പനിയിലെ സ്ഥിതി ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. കഴിഞ്ഞ മാസത്തെ നഷ്ടം എത്രയാണ് നിനക്കറിയോ? ഇല്ല, എത്രയാ? എന്റെ തലയ്ക്ക് പ്ലാൻ കൊടുക്കില്ല. മൂന്ന് മിനിറ്റ് നിക്ക. നാളത്തെ കാര്യം എങ്ങനെ പ്ലാൻ ചെയ്തു? രാവിലെ കൃത്യം 10 മണിക്ക് മുനിസിപ്പൽ പാർക്കിൽ ആനന്ദ പയ്യോടത്ത് ബർത്ത്ഡേ ആഘോഷം. വൈകിട്ട് 6 മണിക്ക് ഗണപതി പയ്യുമായി വീട്ടിൽ കേക്ക് മുറിക്കുന്നു. എങ്ങനെയുണ്ട്? നിന്റെ ബുദ്ധി അപാരം തന്നെ. പിന്നൊരു കാര്യം, നമ്മളെ അന്വേഷിച്ച ബോംബേക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സൂക്ഷിക്കണം. നിനക്കറിയാവുന്ന ഞാൻ നോക്കട്ടെ. മോഹിനിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഇത്? ഈ മോതിരം മോഹിനിയുടെ വിരലിന് നന്നായിട്ട് ചേരും. ഞാനിട്ട് തരാം. ആ ഗണപതി കസ്മലിന് എന്തെങ്കിലും സംശയം തോന്നിയില്ല? ബർത്ത്ഡേയുടെ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സാറല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? സാറിനറിയോ, അച്ഛൻ ജീവിച്ചിരുന്നപ്പോ വലിയ ആഘോഷമായിട്ടാണ് എന്റെ പിറന്നാൾ കൊണ്ടാടിയിരുന്നത്. ആട്ടവും പാട്ടും എല്ലാം ഇന്നത്തെ പോലെ ഓർമ്മ വരുന്നു. ഈ ഒരു ദിവസം കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാനുള്ളതല്ല, ആഘോഷിക്കാനുള്ളതാണ്. മോഹിനിക്ക് എന്ത് വേണം? നാൻ വാങ്ങിച്ചു തരാം. ഐസ്ക്രീം, ബോണ്ട, വട, സുഹിയൻ.
ചിക്കൻ മാത്രം എന്നോട് പറയരുത്, ഞാൻ കഴിക്കില്ല. ഐ എം എ പ്യൂർ വെജിറ്റേറിയൻ. ഇതെന്താണ് ഇത്? നമുക്ക് കപ്ലാണ്ടിയിൽ തുടങ്ങാം. ഏതോ ഒരു ജോക്കർ നമ്മുടെ പ്ലേസ് കയറിയിരിക്കുന്നു. ഓടിച്ചു വരണോ? ഓടിക്കൊന്നും വേണ്ട, നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. വേണ്ടല്ലേ? അല്ല, ഇന്ന് എങ്ങനെ മുങ്ങി? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു വലിഞ്ഞതാ. അയാൾ നല്ല പരിചയം തോന്നുന്നു. നിന്റെ ചിറ്റപ്പയ്യുടെ അതേ കെട്ടല്ലേ? ആ പിള്ളേര് നോക്കുന്നു. പിള്ളേരോട് പോകാൻ പറ. ഹലോ, ആരടാ അത്? ഏതെങ്കിലും ഹോട്ടലിൽ പോയി വേഷം മാറിയില്ലെങ്കിൽ പ്രശ്നമാകും. ഹോട്ടൽ മഹാറാണിയിലോട്ട് പോകട്ടെ. മേഡം, പ്രസിഡന്റിന് ഇതിനൊന്നും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതായാലും ഒരു ബോംബെക്കാരന്റെ കെട്ടുമറ്റം കാണും, കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. നേരിട്ടിങ്ങോട്ട് എത്തും. പുള്ളിക്കാരൻ ഇത്തിരി ലൂസാണെന്ന് കേട്ടു. ആ അസൂയക്കാർ വെറുതെ പറയുന്നതാ. ആള് ഭയങ്കര തമാശക്കാരനത്രേ. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാചക മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ ചിക്കൻ മണ്ടേക്കെടി തിന്നുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. സന്തോഷ വാർത്ത. വൃക്കരോഗിയായി അവശ്യ നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് നമ്മുടെ മഹാനായ പ്രസിഡന്റ് സ്വന്തം കിഡ്നി ദാനം ചെയ്യുന്നതായിരിക്കും. ശേഷം അദ്ദേഹത്തെ നാം ആശുപത്രിയിലേക്ക് ആനയിക്കുകയാണ്. ഈ മഹത്തായ കർമ്മത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറിനണിയുകയാണ്. ആരാണ് നീ? ദമയന്തി, എങ്ങോട്ടാ? മുന്നോട്ട്. മുന്നോട്ടായാലും പിന്നോട്ടായാലും മിനിമം ചാർജ് 10 രൂപ. എവിടെ വിടോ? എവിടെ വിടോ? ബാക്കി പറഞ്ഞോ. അതാനന്ദ സാറല്ലേ? എന്റെ ഈ കോമാളി വേഷത്തിൽ വേഷം മാറി എന്നെ പരീക്ഷിക്കാൻ വന്നാണോ? ദൈവമേ, എന്റെ ജോലി പോയി. അവള് മനസ്സിലായി കാണുമോ? എവിടെ പോയി? എന്റെ ജോലി പോയത് തന്നെ. എന്റെ ജോലി തീർന്നു. നമ്മളെ കൊണ്ട് ഉണ്ട്, കൊള്ളില്ല.
കോളിംഗ് ബെല്ല് അകത്താണ് വെച്ചിരിക്കുന്നത്. ജന്മദിനാശംസകൾ. വാതിലടച്ചോ, വല്ല തെണ്ടികളും കാണും. രണ്ടാളിരുന്ന ഒടിയോ? എന്തെങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? സാറിനെ കാണാൻ എന്തൊരു ശേല. ഞാൻ കൊണ്ടുവന്ന സമ്മാനം എന്താന്ന് നോക്കിയോ? നല്ല മിടിയും ടോപ്പും. മോഹിനിക്ക് മോഡേൺ വേഷം ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാ. പിന്നെ ഞാൻ മാത്രം മോഡേണായ പോരല്ലോ. എനിക്ക് വേണ്ടി ഇതൊന്ന് ഇട്ടുകൊണ്ട് വരാമോ? കാണാനുള്ള മോഹം കൊണ്ട. വന്ദേ മുകുന്ദഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ഇപ്പോ മോഹിനി ഒന്നുകൂടി സുന്ദരിയായി. താങ്ക് യു സർ. സർ നമുക്ക് കേക്ക് മുറിക്കാം. ഇപ്പൊ മുറിക്കനാ? അയ്യോ, കണ്ണാടി കത്തിക്കില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി. ഞാൻ തരാം കേട്ടോ, വായർന്നോളൂ. തുറന്ന് പിടിച്ചോ. അയ്യോ, ത്തേക്ക് പറ്റുള്ളൂ, വേഗം. വേറെ വിളിച്ചോണ്ട നീ. ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേ? എവിടെയവൻ? എവിടെ മറ്റവൻ? കിരൺ, ഇവിടെ ആരുമില്ല. എടാ പട്ടി, ഈ വീടിന്റെ എവിടെ നീ ഒളിച്ചിരുന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ഇറങ്ങി വാ. കിരൺ, ഞാൻ പറയുന്നു വിശ്വസിക്കും, ഇവിടെ ആരുമില്ല. ആരുമില്ലല്ലേ, ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. എന്ന് നിന്നെ വെട്ടി തുണ്ടം തുണ്ടമാക്കിട്ട് കിരണോട് മറങ്ങും. നിന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞത്. എടാ തെണ്ടി, ഇറങ്ങി വരാ. ചിറ്റപ്പൻ ഇന്ന് പുറത്തൊന്നും പോയില്ലേ? പോണോന്ന് വിചാരിച്ചു, പക്ഷെ പോയില്ല. കള്ളം, ചിറ്റപ്പൻ ഇന്ന് പാർക്കിൽ പോയില്ലേ? പാർക്കിലോ? ആറ് പാർക്കിൽ പോയി. കള്ളം പറയണ്ട, ഞാൻ കണ്ടല്ലോ. നിനക്കിത് എന്ത് പട്ടി? നിന്റെ അപ്പന്റെ ബ്രാൻഡ് പകർന്നോ? വെറുതെ ഓറൊന്നും പറയാതെ കയറി അകത്ത് പോ. അപ്പൊ ചിറ്റപ്പൻ പോയല്ല? ഇല്ല ഇല്ല ഇല്ല. ചിറ്റപ്പനെ പോലെ വേറൊരാളെ ഞാൻ പാർക്കിൽ കണ്ടല്ലോ. അത് പിന്നെ ഒരു പട്ടിയുടെ മുഖം പോലെ വേറൊരു പട്ടിയുടെ മുഖമില്ലേ? ഒരു കളിതയുടെ മുഖം പോലെ വേറൊരു കളിതയുടെ മുഖമില്ലേ? അതുപോലെ എന്റെ മുഖം പോലെ വേറൊരു മുഖമില്ലേ? അങ്ങനെയാണോ? അത് തന്നെ. നീ എന്തിനാണ് പാർക്കിൽ പോയത്? ഞാൻ പോയില്ല. കള്ളം പറയരുത്, നീ പാർക്കിൽ പോയില്ലേ? ഒരു പട്ടിയുടെ മുഖം പോലെ വേറൊരു പട്ടിയുടെ മുഖമല്ലേ? ഒരു കഴുതയുടെ മുഖം പോലെ വേറൊരു കഴുതയുടെ മുഖമല്ലേ? എന്റെ മുഖം പോലെ വേറൊരു മുഖമല്ലേ? നീ കൂടുതൽ വിളക്കൽ എടുക്കരുത്, എടുത്താൽ നിന്റെ കോളേജിൽ പോക്കിയാ നിർത്തിക്കും. പോ, ഒന്നും കളയുന്നില്ല ഞാൻ. എന്താ 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 നോക്കറിയുന്നത്? ഇല്ല, വേഷം മാറി എന്നെ പിടിക്കാൻ വരുന്നു സ്വപ്നത്തിൽ പോലെ. ആറ് വേഷം മാറി, ആറ് പിടിച്ചു, എന്ത് പിടിച്ചു? താൻ എന്താണോ ഈ പറയുന്നത്? അപ്പൊ താനല്ലേ? എനിക്ക് തോന്നിയതായിരിക്കും. തനിക്ക് എന്ത് തോന്നി? ഒന്നുമില്ല. പിന്നെ എന്തിനാണോ എന്റെ കാൽ പിടിച്ചത്? മനുഷ്യനാരെങ്കിലും എന്റെ കാൽ പിടിക്കുമോ? സാറിന്റെ കാല് നല്ല കാലാന്ന് തോന്നി, അതുകൊണ്ട് കയറി പിടിച്ചു. കാൽ പിടിക്കുന്നതൊക്കെ കൊള്ളാം, വാറത്. അവിടുത്തെ ഉപ്പും ചോറും തിന്നവനാണ് ഞാൻ.
എന്നെ വിശ്വസിക്കൂർക്കപ്പണ്ടാറ ഇല്ലാത്തത് ഭാഗ്യം. ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ അകത്ത് കിടക്കും? അല്ലുപ്പണ്ടാറ ഞാൻ കണ്ട എന്റെ പണി കഴിഞ്ഞു. ഈ നക്കി പൈമാരി ഏത് രൂപത്തിൽ എവിടെ കാണുന്ന ആർക്കറിയാം? ഹോ, ബാക്കിയുള്ളവന് മനസമാധാനമായി പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. അയ്യോ അയ്യോ അയ്യോ, കള്ളൻ ഓടി വാ, എല്ലാരെങ്കിലും ഓടി വന്ന് രക്ഷിക്കണേ. അയ്യോ, പാവപ്പെട്ട ഗൂഗറെ രക്ഷിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല. എന്താണ് ചോറ് ചപ്പാത്തി എന്നൊക്കെ പറയുന്നത്? കള്ളനോ? എവിടെയാണ് കള്ളൻ? അടുത്തു സാർ. ആരാണ് നിന്നെ അടുത്തത്? ആരാണെന്ന് അറിയില്ല, പക്ഷെ അടുത്തു എന്നുള്ളത് സത്യമാ. നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ചു നേരത്തെ നീ എന്റെ കാളിൽ വീണു, ഇപ്പൊ ചെളി വീണു. ഇതെന്താണ്, വീഴ്ച മത്സരമാണോ? നിനക്ക് ഭ്രാന്തുണ്ടൂടാ. കള്ളൻകര് കട്ടോണ്ട് പോയാൽ അവൻ കാണില്ല. നിലാവത്ത് വാഴയിലെ ഇണങ്ങിയാൽ അപ്പോൾ അവൻ തുടങ്ങും കള്ളൻ പ്രേതം പണ്ടാറം. വാഴയില അടിക്കൂ. ഇല്ല, നക്ക്. നീ മിണ്ടറ. പാർവതിയുടെ അപ്പണി ഇനിയും വന്നില്ലല്ലോ. അയാൾ ഇനി വരികയില്ല. ഇങ്ങനെ പറയല്ലേ, എന്റെ കൃഷ്ണ എനിക്ക് വയ്യ. അഥവാ തേങ്ങ വെച്ചോ, നിന്റെ ചാക്കാലയ്ക്ക് കൊള്ളാം. നല്ല ഉണക്ക തേങ്ങയാണ്. ഞാൻ നിന്റെ മൂത്ത് നോക്കി ചിരിച്ചിട്ടല്ലേ അകത്തേക്ക് പോകുന്നത്. നേരാ, ഞാനൊരു നിഴല് പോലെ കണ്ടല്ലോ, അത് നമ്മളായിരുന്നു. അപ്പൊ ഞാനും ചിരിച്ചില്ലേ? താനും ചിരിച്ചല്ലോ. അയ്യോ, ഞാനോർത്ത സ്വപ്നമാണെന്ന് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് നിന്റെ സ്വപ്നം തീർന്നില്ലോടി മോളെ. അതൊക്കെ പോട്ടെ, നമ്മളെപ്പളാ വന്നേ? എനിക്ക് വിഷമിട്ട് വയ്യ വാടി. ആ കൊച്ചിനെ കൂടി വരട്ടെ, ശ്രദ്ധിക്ക്. അവന്മാരിങ്ങോട്ടെങ്ങാനും വരുവോടാ. വരണം, അതിനല്ലേ ഞാൻ ഈ കാത്തിരിക്കുന്നത്. കുറച്ച് ദിവസം എന്റെ കൈ തരിക്കുന്നുണ്ട്. പറഞ്ഞ് നാക്കെടുക്കില്ല, അതിനും പറ്റിയല്ലോ. അച്ഛനെ നോക്കിയേ. ഞാൻ തന്നെ പോണോടാ. ആരാന്നറിയാൻ വേണ്ടിയാ. അവരച്ഛനെ ഒന്നും ചെയ്യില്ല, വളരെ മര്യാദക്കാരൻ. അച്ഛനെ നോക്കിയേ, ചെന്നേ അങ്ങോട്ട്. കണക്ക് നമ്മളെ മുന്നിൽ തീർത്താ പോരെ. എവിടാ പട്ടി നിങ്ങളുടെ കാശ്? അതെ, സ്വിസ് ബാങ്കിൽ ഇട്ടിരിക്കുക. വേണേ ചെക്ക് തരാം, ചെക്ക്. പിന്നൊരു കാര്യം ഞാൻ പറയാം, ഷർട്ട് കയറിയ അതിന്റെ കാശ് ഞാൻ കുറയ്ക്കും. കയ്യെടു. സത്യത്തിൽ
ഞാൻ ആകെ പേടിച്ചുപോയി. ഇങ്ങനൊരു ആങ്ങളെ ആദ്യമായിട്ട് ഞാൻ കാണണേ. കൊറേ നാൾ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. ഓ, ആ പണ്ടാർക്കാനെ പോയാ? പോയി. നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു ഉല്ലാസയാത്രക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക. ഞാൻ വിളിച്ചാൽ കുട്ടി വരുമോ? ഞാൻ റെഡി. പിന്നെ ബർത്ത്ഡേയിലും വരാൻ വരുന്നത്. അത് ആ പെണ്ണ് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. അമ്പലത്തിൽ വെച്ച് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പൊ അച്ഛനും ചെറിയച്ഛനുമായിട്ട് ആ പെണ്ണിന് എന്തോ ബന്ധമുണ്ട്. കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരു മാറ്റം. മൊത്തത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. നല്ല ശക്തി. മനു കണ്ടോ? കണ്ടോ. മോഹിനിക്ക് എന്താണ് വേണ്ടത്? സാറ് പറഞ്ഞോളൂ. കളിക്കാൻ എന്താണ് ഉള്ളത്? കളിക്കാനോ? കഴിക്കാൻ എന്താണ് ഉള്ളത്? വനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്, രംഗീല, രണ്ട് ബട്ടർ സ്കോച്ച് കൊണ്ടുവരും. രണ്ട് പോരല്ലോ സാർ, നാല് വേണ്ടേ? ഞങ്ങൾ രണ്ടു പേരല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്കോ? ഇതാരാ ചിറ്റപ്പ? ചിറ്റപ്പനോ? ഞാൻ ആരുടെയും ചിറ്റപ്പനല്ല. ഈ വേല മനസ്സിൽ വെച്ചാ മതി. തണുനേരക്ക് ചിറ്റപ്പ. പാന്റ് ഷർട്ട് ഇട്ടെന്ന് വെച്ച് എന്റെ ചിറ്റപ്പനെ കണ്ടാ എനിക്ക് തിരിച്ചറിയാം. സത്യം പറ, ഇതാരാ? മോള് വേറൊന്നും വിചാരിക്കരുത്, ഇത് നമ്മളുടെ ഒരു ബിസിനസ് കസ്റ്റമറാണ്. രണ്ട് ബട്ടർ സ്കോച്ച്. കുടിക്കാൻ എന്തെങ്കിലും? കുറച്ച് പച്ചവെള്ളം തരാൻ പറയൂ. ഒരു ഗ്ലാസ് വെള്ളം. ഏതായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളുടെ ബില്ല് കൂടെ പേ ചെയ്തേക്കൂ. ബേർ, ബില്ല് കൂടെ കൊടുത്തേക്കൂ കേട്ടോ. വരട്ടെ ചേട്ടാ. വരട്ടെ കസ്റ്റമർ. സിംഹം വിഷമം തോന്നരുത്. ആപ്പീസിലെ കാര്യം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. നമ്മുടെ ആക്ക് ഒരു കുഴപ്പമില്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. പക്ഷെ ആ ആനന്ദ സാറിന്റെ പോക്ക് അത്ര ശരിയല്ല. ഒന്ന് തെളിച്ചു പറയൂ കേശവ. എവിടെ തുടങ്ങുമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. എന്തായാലും പറയൂ. അതെ, നമ്മുടെ ആപ്പീസിൽ പുതുതായിട്ട് വന്ന ആ ടൈപ്പിസ്റ്റ് ഉണ്ടല്ലോ, മോഹിനി, ആ കുട്ടിയുടെ പുറകെ ആനന്ദ സാർ എപ്പോഴും. കേശവ, ആരെ കുറിച്ചാ പറയുന്നെന്ന് ഓർമ്മയുണ്ടോ? പറയണമെന്ന് വിചാരിച്ചതല്ല, ഓർമ്മ വെച്ചത് മുതല് ഈ കുടുംബത്തിലെ ചോറ കേശവർ ഉണ്ണുന്നത്. കാണാൻ പറ്റാത്തത് കാണുമ്പോ എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ വയ്യായേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സൂക്ഷിച്ചാ നിങ്ങളുടെ കുടുംബത്തിലെ നല്ലത്. പെട്ടെന്ന് കയറി ബഹളം വെച്ചാ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം മയത്തിൽ മതി. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോ വീട്ടിലേക്കാണോ? അല്ല, ഒന്ന് മാർക്കറ്റിൽ പോകുന്നു. എനിക്കിത് ആരംഭത്തിലേ തോന്നിയതാ, ഗണപതി ചേട്ടന്റെ ഒട്ടക്ക് നിന്നുള്ള സംസാരവും മുടികർപ്പിക്കലും പാൻഡിടികളും ഒക്കെ. ഏതായാലും കേശവൻ ചേട്ടൻ പറഞ്ഞത് നന്നായി, ഇനി നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. ഞാൻ പറഞ്ഞതാണെന്ന് ചേച്ചി അറിയണ്ട, എല്ലാവരും മയത്തിൽ കൈകാര്യം ചെയ്താ മതി. ആ, എനിക്കൊരു അല്പം ധൃതിയുണ്ട്, ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ. എന്റെ തിരുമലദേവ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കുമോ? ഇല്ല ചേച്ചി, പറ. നമ്മുടെ ആനന്ദനെ ഈയിടെയായിട്ട് വല്ലാത്തൊരു മാറ്റം. ഏ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നീ ശരിക്കും ശ്രദ്ധിക്കാഞ്ഞിട്ടാ, നല്ല മാറ്റമുണ്ട്. ഭർത്താവാണെന്ന് കരുതി ഈ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ദേ, അവനാ ടൈപ്പിസ്റ്റുമായിട്ട് അടുപ്പത്തിലാ. അങ്ങനെ വഴിക്കുവാ. ഞാനത് ചേച്ചിയോട് പറയാൻ ഇറക്കുമായിരുന്നു. കൊഴപ്പ എന്റെ ചേട്ടനല്ല, നിങ്ങളുടെ ചേട്ടനാ. എടി, ഗുരുത്വദോഷം പറയരുത്. അവരെ എന്റെ അല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ചെറുതായിട്ടൊന്ന് നോക്കാൻ പോലും അറിയാൻ വയ്യാത്ത ആളാ. അത് കൊള്ളാം. പിന്നെ എന്റെ ചേട്ടനാ മുഖത്ത് നോക്കുന്നത്? പാലേതാ പാഷാണം ഏതാന്ന് പോലും തിരിച്ചറിയാത്ത കൂട്ടത്തിലുള്ളതാ എന്റെ ചേട്ടൻ. ഇല്ലാത്തത് പറഞ്ഞാലേ ദോഷം കിട്ടും. ആ, അതാ കൊഴപ്പം. നല്ലതും ചീത്തയെ തിരിച്ചറിയാനുള്ള ബുദ്ധി അവനില്ല. പറഞ്ഞു പറഞ്ഞ് കടുവയെ കിടുവ പിടിച്ച പോലായല്ലോ. ആർക്കും ഒന്നും അറിയില്ല എന്ന് കരുതരുത് കേട്ടോ. ചേട്ടന്റെ ഒരു മുടി കറുപ്പിക്കലും ഒട്ടക്ക് നിന്നുള്ള സംസാരവും എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കുഴപ്പം ഉണ്ടെന്ന്. ദേ, അനാവശ്യം പറയുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നിങ്ങളും അതാ മനസ്സിലാക്കേണ്ടത്. ഒരു തള്ളയും പിള്ളയും വഴിയാധാരമാകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതിപ്പോ വിനയായെങ്കിൽ ഞാനൊന്നും പറയുന്നില്ലേ എന്റെ ഉടുപ്പി കൃഷ്ണ. ചേച്ചി ചേച്ചിയുടെ പിള്ളേരുടെ കാര്യം മാത്രം നോക്കിയാ മതി, എന്റെ പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. ആ, നീ എങ്ങനെയെങ്കിലും ഭണ്ഡാരം അടങ്ങാൻ. ആനന്ദ് പഴച്ചു. Mm-hmm.
കേട് എന്താണ് കുട്ടികളെ പോലെ കറിയണത്? സത്യം പറയണം, നിങ്ങൾ എന്റെ മുഖത്തല്ലാതെ വേറെ പെണ്ണു മുഖത്ത് നോക്കിയിട്ടുണ്ടോ? കമലം, നീ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയുമോ? എനിക്കറിയാം, എന്റെ ചേട്ടൻ പാവമാണെന്ന് അള്ളിച്ചു പറയുന്നു. ചേട്ടൻ ടൈപ്പിസ്റ്റിന് പ്രേമം കൊടുത്തു. അങ്ങനെ പറഞ്ഞോ? ആ കള്ളൻ ഗണപതിയും ആ പെണ്ണുമായി ആടിപ്പാടി നടക്കുന്നത് നമ്മൾ അറിഞ്ഞത് കൊണ്ട് നമ്മൾ പറഞ്ഞു അയാളാണ് കള്ളൻ. ഇത് നമ്മൾ നിന്നോട് എങ്ങനെ പറയുമെന്ന് കരുതിയും ഉണ്ടാതിരിക്കായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പ്രായമാകുമ്പോ ചിലർക്ക് ബുദ്ധി നഷ്ടപ്പെടും. നമ്മൾ നിറയെ പ്രാവശ്യം ഉപദേശം കൊടുത്തു നോക്കി, കേട്ടില്ല. നന്നാകാൻ ഇഷ്ടമില്ലാത്തവൻ കേൾക്കുമോ ഉപദേശം? നമ്മൾ രാത്രിയിലും പകലും ഓർത്ത് കഴിയണ ഈ തങ്കക്കുടത്തിനെ മറന്ന് നമ്മൾ വേറൊരു സുന്ദരിയുടെ പുറകെ പോകുമോ? നീയാണ് സുന്ദരി, സ്വർലോക സുന്ദരി. നമ്മൾക്കൊരു കാര്യത്തിലേ സങ്കടമുള്ളൂ, നീ നമ്മളെ സംശയിച്ചല്ലോ. നിങ്ങളെ നമ്മൾ സംശയിക്കുമോ? അസൂയുള്ളവരും കുശുമ്പ് കൂടുള്ളവരും അങ്ങനെ പലതും പറയും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടൊപ്പം നമ്മളുണ്ട്. എന്തായാലും കമ്പനിയിലെ ജോലിക്കാർ കാണും. ഓ, കമ്പനിയിലെ ബോറന്മാർക്ക് വേറെ ജോലിയില്ലേ? അവർ നിന്നെ തന്നെ നോക്കണോ? നീ എന്നെ തന്നെ നോക്കൂ. ഇങ്ങനെ കരഞ്ഞാലോ, വിവരമില്ലാത്തവർ പലതും പറയും. അത് കേട്ട് നമ്മൾ വിഷമിക്കുന്ന എന്തിനാ? ആ പെണ്ണിനെ പിരിച്ചുവിടാൻ തുടങ്ങിയപ്പോഴൊക്കെ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞവൻ കാലു പിടിച്ചു. എന്നാലും നമ്മളെ കുറിച്ചോ? എന്നെ പറ്റിയാ? അല്ലോ, എന്നെ പറ്റി നിനക്കറിഞ്ഞൂടെ? തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം, നീയല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ മനസ്സിൽ കയറി പറ്റിട്ടില്ല. ഇത്രയും മുഖശ്രീയുള്ള നിന്നെ വിട്ട് ആ നരുന്ത് പോലുള്ള മോഹിനിയുടെ പിന്നാലെ ഞാൻ പോയിന്ന് നീയും കൂടി പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾക്കറിയണ്ട, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനക്ക് നമ്മളെ വിശ്വാസമാ. ആയിരം കുടത്തിന്റെ വായം മുടിക്കട്ട, ഒരു മനസ്സിന്റെ വായം മുടിക്കട്ടാൻ ഒക്കുമോ? ആ കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആണൊരു കാര്യം ഓർമ്മിച്ചേ. പണ്ടേ നമ്മുടെ പുള്ളിപ്പസുവിനെ കുളിപ്പിക്കാൻ വേണ്ടി നാ തെക്കേ കുളത്തിൽ നിന്ന് ഒരു കുടം വെള്ളവുമായിട്ട് വരുമ്പോ ആ പുള്ളിപ്പശു കയറ് പൊട്ടിച്ച് എന്നെ കുത്താൻ ഓടിച്ചില്ലേ? അപ്പൊ നമ്മൾ കള്ളകൃഷ്ണൻ എല്ലാം ഓർമ്മയുണ്ടല്ലേ? എനക്കും എല്ലാം ഓർമ്മയുണ്ട്. അത് വേണ്ട, അത് മുഴുവൻ ഉപ്പ. ഇത് നമ്മൾ ഉണ്ണണ്ട, മുഴുവൻ വരുവാ. പപ്പടത്തിന് ഉപ്പ് കൂടുതലുണ്ടോ? ഇല്ല. അച്ചാറിനോ? അച്ചാറിനാണെങ്കി പാകത്തിന് എരിവ്, നല്ല ടേസ്റ്റ്. അത് നമ്മൾ ഉണ്ണണ്ട പറഞ്ഞില്ലേ? പപ്പടം കഴിച്ചോളൂ. ഇതാനന്ദപ്പയുടെ രാജ്യാതിർത്തി, ഇത് ഗണപതിപ്പയുടെ അതിർത്തി. അതിർത്തിക്കുള്ളിൽ ആഭ്യന്തര കലഹം നടക്കുന്നു. ഇനി ഇവിടുന്ന് ഒരു മിസൈൽ അങ്ങോട്ട്, അവിടുന്ന് ഒരു മിസൈൽ ഇങ്ങോട്ട്. അപ്പോ സമാധാന സേനകളായി നമ്മൾ അവിടെ എത്തുന്നു. അവന്മാരെ തമ്മിൽ അടുപ്പിച്ചാക്കി ആയിരവും പതിനായിരം വീതം ഊറ്റിയെടുത്ത് വഴിയാധാരമാക്കുന്നു. എങ്ങനെ ഉണ്ടാ അതിന്റെ തമ്മയുടെ ബുദ്ധി? ഭീകരം. പണ്ടൊരിക്കൽ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ തെറ്റിച്ച് നടുക്ക് നിന്ന് രക്തം കുടിച്ച കുറുക്കന്റെ ഗതി അറിയാലോ? കാലുമാടാ, നിന്റെ കരുനാക്ക് വളയ്ക്കാതെ എല്ലാ കന്നന്തിനും ഒപ്പിച്ച് എന്റെ അടിയന്തരം കാണാനാണോ നിനക്ക് ധൃതി? ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല. ഈ കലക്കവെള്ളത്തിൽ നിന്ന് എനിക്കൊരു കാറും സ്ഥാപനവും സ്വന്തമാക്കണമടാ. ഏ ഭഗവാൻ, അതല്ല ഭഗവാൻ, തെണ്ടികളെ ചി പാവികളെ രക്ഷിക്കട്ടെ എന്ന് പറയാ. ഈ അഷ്ടപതി പാട്ടിന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഊർന്നിറങ്ങാനുള്ള ഒരു കഴിവുണ്ട്. ഈ അഷ്ടപതി പാട്ടിന് ഞാൻ വിടില്ല, ഭയങ്കര. എന്താ അറിയാ, ഗണപതി പയ്യല്ലേ? അതെ. താനാരാ? പാർവതിയുടെ കാമുകൻ. ഏത് പാർവതിയുടെ? നിങ്ങളുടെ മകള് പാർവതിയുടെ. എടാ പട്ടി, കൈവിട അമ്മ, അമ്മ കൈവിട്. അയ്യേ, ഇത്രയും വയസ്സായില്ലേ? കെട്ടിച്ചായ്ക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയുള്ള നിങ്ങള് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ അഴിഞ്ഞാടെന്ന് വെച്ചാ മോശമല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. പിന്നെ വേറൊരു കാര്യം, ഇന്ന് നിങ്ങൾ ഇവിടെ കണ്ടത് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി കണ്ട ഞാൻ ചിലപ്പോ അറിയാതെ പറഞ്ഞു പോയതിരിക്കും. വരട്ടെ അമ്മ, വരട്ടെ. ഉം
ആരാ? പൈ ബ്രദേഴ്സ് ഇല്ലേ? ദേ ആരോ കാണാൻ വന്നോ? എവിടുന്നാ? ഇവിടെ അടുത്തു തന്നെയാ. ഓഫീസിൽ പോകാൻ തയ്യാറാവുന്നു, ഇപ്പൊ വരും. ഓഫീസിൽ ബാത്റൂം ഉണ്ടല്ലോ, അവിടെ പോയിക്കൂടെ. ഹായ് അങ്കിൾ. അറിയില്ലേ? ഇല്ല, നമ്മൾ അന്ന് ഐസ്ക്രീം പാർലർ അമ്പലത്തില്. മേലെ വീട്ടിലെ പയ്യുടെ അനന്തരവന്റെ മകന്റെ മോനല്ലേ? അതെ, പയ്യാണില്ലേ. എനക്ക് കണ്ടപ്പോഴേ തോന്നി കേട്ടോ. നമുക്ക് ഓഫീസിൽ പോകാൻ നിർവുണ്ട്, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. അങ്കിൾസ് പോയിക്കോളൂ, ഞാൻ ഇവിടെ എല്ലാവരും പരിചയപ്പെട്ടു പോയിക്കോളൂ. അല്ല, പോണ വഴിക്ക് മോനെ എവിടെങ്കിലും ഇടാം. എനിക്ക് ബൈക്ക് ഉണ്ട്. ബൈക്ക് ഉണ്ട്, അവന് ബൈക്ക് ഉണ്ട്. ബൈക്ക് ഉണ്ട്, വരൂ. നമ്മൾ പോകൂ, ഞാൻ ഇവിടെ ഒരു കാപ്പിയൊക്കെ കൊടുത്ത് പതുക്കെ വിടാം. നമ്മൾ പോകൂ, ഞാൻ ഓർമ്മയില്ലേ. കാലത്ത് തന്നെ പപ്പടം ഉമ്മറത്ത് നടക്കി വെച്ചപ്പോ ഞാൻ തീരുമാനിച്ചെന്ന് ഉദ്ദേശിക്കുന്നു. അതിന് മാത്രം ഇപ്പൊ എന്താണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. വണ്ടി എടുക്കോ. വീട്ടിലാരെല്ലാം? അച്ഛനും അമ്മയും പിന്നെ അനിയത്തിയും. അവര് ആന്റിയെ കുറിച്ച് എപ്പോഴും പറയും. ഇവിടുത്തെ അച്ചാറും പപ്പടമൊക്കെ അവർക്ക് വലിയ ഇഷ്ടാ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ രണ്ടു കുപ്പി അച്ചാറും കൊണ്ടേ അങ്ങോട്ട് ചെല്ലാവെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ എത്ര വേണോ തരാമല്ലോ. പാർവതി ഇല്ലേ ഇവിടെ? പാർവതി അറിയുമോ? അത് പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഒരുമിച്ച കോളേജിൽ പഠിക്കുന്നത്. ഞാൻ ഈ വീടൊക്കെ ഇത് കണ്ടോട്ടെ. അതിനെന്താ വരുമോ, കാണാമല്ലോ. തനിക്ക് ആ പയ്യനെ പരിചയമുണ്ടോ? എന്താ ആ പയ്യനെ പരിചയമുണ്ടോന്ന്? ആ, ഒരു കല്യാണത്തിന് വെച്ച് പരിചയപ്പെട്ടതാ. വണ്ടി സാറ്റ് ചെയ്യാൻ വരട്ടെ. തനിക്ക് ആ പയ്യനെ പരിചയമുണ്ടോ? ആ പയ്യനെ പരിചയമുണ്ടോന്ന്? പൊട്ട പരിചയമുണ്ടോന്ന്? ഒരു അടിയന്തരത്തിന് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ, എന്നാ വണ്ടി പോട്ടെ. ഈ വെള്ളുള്ളി ഉണ്ടോ? വെള്ളുള്ളി കോമളാന്റി അല്ലേ? അതെയല്ലോ, നമ്മുടെ വല്യമ്മടത്തിലെ കുട്ടിയാ കോമളം. പാർവതിയോട് ചേർന്നാ പഠിക്കുന്നതേ. പാർവതി, ഒന്ന് വേഗം വരൂ. ഗണേശ, ചേട്ടനെ അറിയോ? ആഹാ, ഗണേശനെ അറിയുമോ? പിന്നെ മിടുക്കനല്ലേ അവൻ, അല്ലേ ഗണേശ? പാർവതി, നീ ഈ കുട്ടിയെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കോ. ഞാനപ്പോഴൊക്കെ ഒരു കാപ്പിയിടാം. അയ്യോ, അത് വേണ്ട. അത് പറ്റില്ല, ഒരു കാപ്പി കുടിച്ചാൽ എന്താ. പോകും. ദേ, പാർവതി പ്രായമായ ഒരു കുട്ടിയാ, അത് ഓർമ്മ വേണം. ഓ, വല്യ മടത്തിക്കാരെ വലിയ തറവാടികളാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ സഹിച്ചോളാം. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിന്റെ മകളല്ലല്ലോ. എന്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എങ്ങോട്ടാ പോടാ. ഐസ്ക്രീം ഞം 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 ഞം. മോള് വാ. അല്ല, ഇതെന്ത് വിചാരിച്ച ഇറങ്ങിയിരിക്ക? വിചാരമൊന്നേ ഉള്ളൂ. നീ സൽഗുണസമ്പന്നന്മാരായ ഒരു അമ്മായപ്പനും ചിറ്റപ്പനും ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായി. പുരയ്ക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടണോ? പുരയില് തീ കെടുത്തിയിട്ട് ഈ വാഴ വെട്ടു. ഈ സ്വർഗത്തിലും കട്ടുറുമ്പോ ഒരു മിനിറ്റ്. എന്ത് പറഞ്ഞാലും നമ്മളിത് വിശ്വസിക്കില്ല. വേണ്ട, പറഞ്ഞാൽ വിശ്വസിക്കണ്ട. കണ്ടാ വിശ്വസിക്കാലോ. കണ്ടാളോ? കണ്ടാ. എങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. നാളെ ഓഫീസ് അവധിയല്ലേ? നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം വേഷം മാറണം. എന്റെ ഉടുപ്പി കൃഷ്ണ. ഈശ്വര, എനിക്ക് ഇക്കളിയാവണം. വാ. ചേച്ചിയോട് ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ? എന്നാലും പാർവതിയുടെ അപ്പന് എന്നോട് ചെയ്തല്ലോ കോമളം. എന്തോ നല്ല വിരൽ, ഇത് ലിപ്സ്റ്റിക് ഇടാത്ത എന്താണ്? എന്റെ ഭാര്യ ബുദ്ധൂസിന് എന്നെ വലിയ വിശ്വാസമാണ്. അത് തന്നെയാണ് എന്റെ ആശ്വാസവും. മോഹിനിക്ക് വേണ്ടി ഞാൻ അവൾക്ക് പാഷാണം കൊടുക്കാൻ വളരെ തയ്യാറാണ്. അയ്യോ, അത് വേണ്ട. പിന്നെ എന്ത് വേണമെന്ന് മോഹിനി പറയൂ.
മോഹിനിക്ക് വേണ്ടി ഞാൻ ആകാശത്ത് നിന്നും സാറ്റലൈറ്റിനെ കൊണ്ടുവരുവാൻ വരെ തയ്യാറാണ്. മോഹനെ പോകല്ലേ? ഓ, എന്തൊരു മാരണം! മനുഷ്യന് സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ പോലും സമ്മതിക്കില്ല. നിങ്ങളൊക്കെ ഭാഷണത്തിലെ ക്രിമികളാണോ അതോ തീവ്രവാദികളാണോ? മോഹിനി, അയ്യോ, എന്റെ ജീവിതം പോയി ചേച്ചി. കർമ്മദേവ, ഞാനിത് എങ്ങനെ സഹിക്കും? ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറഞ്ഞതുപോലെ ആയല്ലോ എന്റെ കുട്ടിയെ. ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം പണ്ടാരം. ആരാ ഈ കാലോടെടുത്ത് പുറത്തു വെച്ചിരിക്കണേ? അത് കുടയല്ലോ, വർദ്ധാതറിച്ച രണ്ട് രൂപങ്ങൾ. ആരാണ് നിങ്ങൾ? ആരാണ് പറയുന്നതല്ലേ നല്ലത്? ഇതിനു മാത്രം ഞാൻ നമ്മളോട് എന്ത് ദ്രോഹമാ ചെയ്തത്? നമ്മൾക്ക് എന്നെ മടുത്തുന്നുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ദൈവത്തെ തന്നെ അവസാനിപ്പിക്കുമായിരുന്നല്ലോ. എത്ര സമാധാനമായിട്ട് കഴിഞ്ഞു ഒരു കുടുംബമായ എന്റെ ഉടുപ്പി കൃഷ്ണ. അല്ലു, ഞാൻ പറയുന്നു, നീ ഒന്ന് കേൾക്കാമോ? വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണില്ല എന്ന് കരുതിയില്ലേ? കല്യാണം കെട്ടാൻ പ്രായമായ ഒരു മോളുണ്ട് നമ്മൾക്ക്, എന്നിട്ട് വേറൊരു പെണ്ണുമായി ആടിപ്പാടി നടക്കാൻ മാറില്ലേ നമ്മൾക്ക്? സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഞാൻ നിഷേധിക്കുന്നില്ല. നീ കുറെ നേരമായില്ലേ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഒന്നോർത്തോണം, നിന്റെ ഭർത്താവ് എന്നതിനേക്കാൾ ഉപരി ഞാനൊരു പുരുഷനാണ്. അബദ്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായി എന്ന് ഒഴിച്ചാൽ ഞാനും നീ തമ്മിലുള്ള ബന്ധം എന്താ? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നാണെന്ന് കൂടി മറന്നു അല്ലേ? ഇത് നമ്മൾ കെട്ടിയ ചരടാ. ഇത് ദിവസവും മഞ്ഞൾ തേച്ച് മങ്ങാതെ സൂക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് മാത്രം വൃത്തിയായി സൂക്ഷിച്ചാൽ മതിയല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാനൊരു സന്യാസിയല്ല, വീറും വികാരവുമുള്ള ഒരു പുരുഷനാണ്. ഞാൻ എല്ലാം ഉപേക്ഷിക്കാം, എന്ത് വേണമെങ്കിലും മാറ്റാം, എന്നാലെങ്കിലും ഇല്ല. ഏച്ചു വെച്ചാൽ മുളച്ചിരിക്കും, നായുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുളിലിട്ടാലും അത് നിവരില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചു ശരിയാണ്, നമ്മൾ സ്നേഹം കൊടുത്തു, പ്രേമിച്ചു, ഇനിയും സ്നേഹം കൊടുക്കും. സ്വന്തം വീട്ടിൽ കിട്ടാത്തോണ്ടാണ് കിട്ടുന്നെടുത്ത് പോയത്. നിങ്ങൾക്കിത് പറയാൻ നാണമാവുന്നില്ലേ മനുഷ്യ? നമ്മൾ എന്തിനു നാണിക്കണം? പൊട്ടക്കിണറ്റിലെ തവളെ പോലെ ഇവിടെ കഴിയുന്ന നിനക്ക് പുറം ലോകം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിൽ കയറുള്ള. ഭാര്യ എന്ന് പറഞ്ഞാൽ വെച്ചു വിളമ്പി തരാൻ മാത്രമുള്ള യന്ത്രമല്ല, വേറെ പലതുമാണ് എവിടെ മനസ്സിലാവാൻ. നിന്നെ തന്നെ, നിന്റെ സ്വഭാവത്തെ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലേ തീർത്തുണ്ടാവല്ലേ നിങ്ങള്? അല്ലാതെ കണ്ട സുന്ദരമാരുടെ ചീത്തയായി നടക്കുന്നതാണോ സെറി? നമ്മളുടെ സെറി നമുക്ക് സെറി, നിന്റെ സെറി നിനക്ക് സെറി. നീ നമ്മളെ തീർത്താൻ നോക്കണ്ട, നമ്മൾ നിങ്ങളുടെ കാല് പിടിക്കാം. നമ്മളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നേരെയാകണം, നിങ്ങളെ രക്ഷിക്കും. ഇനി നിന്റെ കരച്ചിൽ കണ്ട് നമ്മൾ മയങ്ങൂന്ന് കരുതണ്ട, കരച്ചിൽ നിർത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മളുടെ കൈ നിന്റെ മുഖത്ത് വീഴും. സാർ, ഇതിലൊന്ന് ഒപ്പിടണം. ഇതെന്താ ഈ കൈ കെട്ടിയിരിക്കുന്നത്? അത് അത് ആനവാല. അതെന്താ, തന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആനയുണ്ടോ? അല്ല, ഒരു ഫാഷന് വേണ്ടി കെട്ടിയതാ. ഒരു ഫാഷൻ ആണെങ്കിൽ ആ ഒരു കാര്യം ചെയ്യണോ? നാളെ കാലത്ത് പോരുമ്പോ ഒരു ആനേനെ തോളിട്ടിട്ടുണ്ട് പോലെ. ഓ, എന്താ സാർ, ഭയങ്കര ചൂടില്ല. എന്താ കാര്യം? നാളെ മുതൽ ആനവാല കെട്ടി ഓഫീസിൽ വന്നാ എന്റെ പണി കളയുന്നു. അയ്യോ, തനിക്കറിയില്ലേ, പണ്ടൊരു ദിവസം മംഗലാപുരത്ത് വെച്ച് ഉത്സവം കാണാൻ പോയപ്പോ ഒരു ആന കുത്താൻ ഓടിച്ചു. അന്ന് തൊട്ട് ആനയുടെ പിണ്ടം കണ്ടാലും അങ്ങേർക്ക് മത ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. ഞാനിപ്പോ ആ അവസ്ഥയിലാ മോഹിനി. സാറ് ധൈര്യമായിരിക്കൂ, ഞാൻ കൂടെ ഇല്ലേ. ആ കുട്ടി പുറത്തു പോകൂ. കുട്ടി അവിടെ ഇരിക്കൂ. നാനാണ് പറഞ്ഞതേ പുറത്തു പോകാൻ. വേണ്ട, താൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. മോഹിനി പുറത്തു പോകൂ. അതെ, ഇനി പരിപാടി ഇവിടെ നടക്കില്ല. ഏത് പരിപാടി? ആ കുട്ടിയെ വിളിച്ചു വരുത്തി ബർത്ത് സംസാരിക്കുന്ന പരിപാടി. മനസ്സിലായില്ല എങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. സൊള്ളൽ സൊള്ളൽ, തനിക്ക് വേണമെങ്കിൽ വേറൊരു ടൈപ്പിസ്റ്റിനെ നിയമിച്ചൂടെ? അത് തനിക്കായിക്കൂടെ. മോഹിനിക്ക് തന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് താനല്ലോ.
പിന്നെ ആരാണ് തന്റെ തന്ത ചാണകം മാറി കുട്ടമ്പിള്ളയോ? നീ എന്നെ തന്തയ്ക്ക് വിളിക്കല്ലേ? ചാണകം മാറി കുട്ടമ്പിള്ള, നിന്നെ ഒരു ചീപ്പായ ആശുപത്രി പോണോ? ഓഫീസ് സ്റ്റാഫിന്റെ ശ്രദ്ധയ്ക്ക് മാനേജർ കേശവന്മാർ പറയുന്നു, നാളെ മുതൽ ആരെങ്കിലും ഈ ഓഫീസിൽ ആനമാലയെ എത്തിക്കൊണ്ട് വരികയോ ആനയെ പറ്റി സംസാരിക്കുകയോ ചെയ്തു പോകരുത്. മതി കുടിച്ചത്, ഒരു കുട്ടി കഴിയാറായി. നമ്മൾ ഇനിയും കുടിക്കാം. എന്നെ ടൗണോട് രണ്ട് വാക്ക് സംസാരിക്കണം. ഉറങ്ങാൻ വന്നു. എന്റെ കുടുംബ മഹിമ എന്താണെന്ന് എനിക്കറിയാമോ? പശുവിനെ കിറക്കാൻ വന്നവൻ നിന്റെ അപ്പൻ പയ്യ കിറക്കി ഇവിടെ കല്യാണം കഴിച്ച് തൂങ്ങിയതാ. നിക്കടവിടെ ഓഫീസിൽ വെച്ച് താണെന്നെ അടിച്ചപ്പോ ഞാൻ തിരിച്ചടിക്കാത്തത് നമ്മളുടെ കൈക്ക് ബല കുറവായതുകൊണ്ടല്ല, ഞാൻ നിമ്മളെക്കാൾ അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ടാണ്. മര്യാദക്ക് സംസാരിക്കണോ? മര്യാദക്ക് സംസാരിക്കണം. കൃഷ്ണ, അയൽക്കാര് കണ്ടാൽ എന്ത് വിചാരിക്കും? കുടുംബത്തിന്റെ അന്തസ് പോകുമല്ലോ. നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ് എന്താണെന്ന് അയൽക്കാർക്ക് അറിയാം. അയൽക്കാരെ ഓടി വരൂ, അയൽക്കാരെ ഓടി വരൂ. നിന്റെ അപ്പൻ വൈകിയ ക്ഷേണായിട്ട് അടുക്കളക്കാരിക്ക് ഉണ്ടായവരല്ലേ നിങ്ങൾ രണ്ടും? ഞങ്ങളെക്കാൾ വലിയ കേമന്മാരെയൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. എടാ ഗണപതി കുറക, ചേട്ടേ മോഹിനിയാണ് ആർക്കും വിട്ടു തരുള്ള, മോഹിനിയാണ് ആർക്കും വിട്ടു തരുള്ള. സുന്ദറിയാണ് അടി, സുന്ദറിയാണ് ഞാൻ പറയുമ്പം വിഷമം തോന്നരുത്, ഇതൊരു രോഗ. വയസ്സുകാലത്ത് പ്രേമം മുളയ്ക്കാന്ന് പറഞ്ഞ രോഗമല്ലാതെ പിന്നെന്താ? എന്റെ വീടിനടുത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. 76 വയസ്സുള്ള ഒരുത്തന് 16-കാരിയോടൊരു പ്രേമം. സംഗതി പശകായപ്പം ഞങ്ങളെല്ലാരും കൂടി അയാളെ പിടിച്ചൊരു ഡോക്ടറെ കാണിച്ചു. സംഗതി ക്ലീൻ. നമുക്കൊന്ന് ശ്രമിച്ചൂടെ? അതിനവര് സമ്മതിക്കുമോ? ആദ്യം അവരെ കൊണ്ടുപോകണ്ട, കൊച്ചമ്മമാര് പോയാ മതി. ചെലപ്പോ മരുന്ന് തന്ന് കിട്ടാലോ. ചേച്ചി, ഇനി അതായിട്ട് നമ്മൾ കുറയ്ക്കണ്ട, നമുക്കൊന്ന് പോയാലോ? എല്ലാം സമ്മതിച്ചു. നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ തീർച്ചയായും മേടിക്കണം. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം. അയ്യോ, അതിന് നമ്മൾ അവരെ വളരെ നന്നായി നോക്കാറുണ്ടല്ലോ. സമയാസമയങ്ങളിൽ കാപ്പിയും പലഹാരങ്ങളും ചോറും എല്ലാം കൊടുക്കാറുണ്ട്. പഴം പുളിഞ്ഞത് എല്ലാം കൊടുക്കും. നിങ്ങൾ നോക്കുന്നില്ല എന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ ഭർത്താക്കന്മാർക്കും സ്വന്തം ഭാര്യമാരെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഭാര്യമാർ വരുന്നില്ലെങ്കിൽ ഭർത്താക്കന്മാർ മറ്റു വഴികൾ തേടിപ്പോവും. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം നന്നാവണം. ഈ ചാണകം, അച്ചാർ, പപ്പടം ബിസിനസ് ഇന്നത്തോടെ കൂട്ടിക്കെട്ടണം. നിങ്ങളുടെ ഭർത്താക്കന്മാർ ആവശ്യത്തിന് പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ ഇന്ന് പപ്പടത്തിന് കുറച്ച് മാവ് കുഴച്ചല്ലോ, അതും കൂടി പരത്തിക്കോട്ടെ. അതും പരത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം തന്നെ പരന്നിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ സൗന്ദര്യം വീണ്ടെടുക്കുക, ഒപ്പം സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ വീർപ്പ് മുട്ടിക്കുക. വരുന്നുണ്ട് വരുന്നുണ്ട്, പാട്ട് വെച്ചോളൂ.
എന്തൊരു ചന്തം, അവള് കോലം കെട്ടുന്ന കണ്ട് നീന്തുള്ള നാണമില്ല നിനക്ക്? കാക്ക കുളിച്ച കൊക്കാവോ? വേണ്ട വേണ്ട, ഞാൻ ഒരുപാട് നാളായി നമ്മളുടെ കുത്തുവാക്കുകൾ സഹിക്കുന്നു. എന്തിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. പരിധി ലംഘിച്ചാ നീ എന്ത് ചെയ്യണി? വിഴുങ്ങോ. നമ്മളൊക്കെ അവള് കൈവശം തന്നിരിക്കുക, ആ തേവടിച്ച് എടി മര്യാദക്ക് സംസാരിക്കണം. ഞാൻ ഇനി പറയും. നീ പറയോ? ആ പറയും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരീക്ഷണം പരാജയപ്പെട്ടു. ഇനി മുള്ളിനെ മുള്ളുകൊണ്ടിരിക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന രീതി മാർഗം അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. നോ പ്രോബ്ലം, ലെറ്റ് സീ. എന്ത് ബുദ്ധിമുട്ടും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണോ ഡോക്ടർ? എങ്കിൽ നിങ്ങളും പ്രേമിക്കണോ? പ്രേമിക്കണോ നമ്മളോ? അതെ, പക്ഷേ യഥാർത്ഥ പ്രേമമല്ല, വെറും അഭിനയം മാത്രം. ഓൺലി ആക്ടിങ്. കുഴപ്പമാകുമോ ഡോക്ടർ? നെവർ, ഒരിക്കലുമില്ല. നിങ്ങൾക്കറിയാമോ, ലോകത്തൊരു ഭർത്താവും തന്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ സ്നേഹിക്കുന്നത് സഹിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ പൊസസീവ് ആവും. നിങ്ങളുടെ കേസിൽ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം ഇതാണ്. രണ്ട് ചെറുപ്പക്കാരെ കണ്ടെത്തണമെന്ന് മാത്രം. എന്റെ ഉടുപ്പി കൃഷ്ണ, എനക്കൊരു പേടി. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിരിക്കൂ. ഇവളൊക്കെ വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ച കിട്ടുമോ ഡോക്ടർ? സംഘടിപ്പിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഡോക്ടർക്ക് വിഷമം തോന്നുമോ? എന്ത് വിഷമം, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞങ്ങളുടെ എല്ലാ വിവരവും അറിയാവുന്ന ആളാണല്ലോ ഡോക്ടർ. അതുകൊണ്ട് ഡോക്ടർക്ക് എന്നെ പ്രേമിച്ചുകൂടെ? ഒരു ഡോക്ടറും സ്വയം ശസ്ത്രക്രിയ ചെയ്യാറില്ല. ഡോക്ടർ എന്നെ കൈവിടരുത്. ഡോക്ടറാണ് എന്റെ അവസാനത്തെ ആശ്രയം. എനിക്ക് പ്രേമിച്ച് തീരെ പരിചയമില്ല. അതൊക്കെ ചേച്ചി പഠിപ്പിച്ച് തന്നോളൂ, അവൾക്കറിയാം. ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമായതുകൊണ്ട് ശ്രമിക്കാം. സാറിനറിയോ, ആ കുട്ടി എന്നോട് വന്ന് എന്തും കരഞ്ഞു പറയും, സാർ തങ്കപ്പെട്ടവനാണ് നല്ലവനാണെന്നൊക്കെ. പക്ഷെ ആ ദുഷ്ടൻ, എന്നെ പറയാവോ സാർ? ഞാൻ പറയടോ. മറ്റൊരിക്കൽ അങ്ങേരാ കുട്ടിയുടെ കൈക്ക് കയറി പിടിച്ചതാ. അന്ന് ആ കുട്ടി പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഈ സാറിനെ ഓർത്തെങ്കിലും പോരുതെന്ന്. സാറിനോടുള്ള ആത്മാർത്ഥത്തോട് പറയുന്നതാ. ഇനിയിപ്പൊ ഇതിന്റെ പേര് സാർ എന്നെ പിരിച്ചു വിട്ടാലും എനിക്കൊരു വിരോധമില്ല. ആര് പിരിഞ്ഞു പോണം, ആരെ പിരിച്ചുവിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഈ ഗണപതി പൈ കളി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ എന്നോട് പറയാൻ മടിക്കരുത്. ഞാൻ തനിക്ക് തക്കതായ പ്രതിഫലം തരും. അയ്യോ, എനിക്ക് ഒരു പ്രതിഫലവും വേണ്ട, ഈ സ്നേഹം മാത്രം മതിയേ. അവൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എന്ന് മാത്രല്ല, ഒളിച്ചോട്ടത്തിന് കൂട്ടുന്ന 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് താനെന്ത് പറഞ്ഞു? എന്തു പറയാനാ സാറേ, കാശ് ഇന്ന് വരും നാളെ പോവും, അതുപോലാണോ ഞാനും സാറും തമ്മിലുള്ള ബന്ധം? എന്നിട്ട് താൻ ആ കുട്ടിയോട് ഈ കാര്യം ചോദിച്ചോ? ചോദിച്ചോന്നോ? ആ കുട്ടി നിസ്സഹായാണ് സാർ, ബോസ് ആയി പോയില്ലേ,
അയാളുടെ ശല്യം മൂലം ആ കുട്ടി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാണ്. പക്ഷെ സാറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അത് വേണ്ടാന്ന് വെച്ചു. ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആ ജീവനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്, സാർ ഇതിലെങ്ങാൻ ഇളങ്ങോളിടാൻ പോയാൽ തട്ടിക്കളയാൻ പോലും മടിക്കില്ലെന്ന് അയാൾ പറഞ്ഞത്. ആ കശ്മലന്റെ കയ്യിൽ നിന്ന്, അങ്ങനെ പറയാവോ സാർ? അങ്ങനെയേ പറയാവൂ. ആ കശ്മലൻ തെണ്ടി പട്ടിയുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. പിന്നൊരു കാര്യം, ഞാൻ പറഞ്ഞതെല്ലാം സാറിന്റെ മനസ്സ് സൂക്ഷിച്ചാ മതി. അച്ഛന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരുന്നു. ഈ ഐറ്റം എങ്ങനെ ബോംബെ കൊണ്ട് ഇറക്കിയാൽ എന്റെ കൂട്ടുകാരൻ ബോംബെ ബാബു വരെ ആവും. എന്റെ ബുദ്ധിയുടെ അംശം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അവന്മാരുടെ നെഞ്ചത്ത് കേറിയിരുന്ന് പൊങ്കാലിടണത്? അടുപ്പെല്ലാം ഞാൻ കൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോ തീ മാത്രം അച്ഛനെ വൃത്തിയാണെങ്കിൽ കേട്ടോ, തീയിട്ടാണോ ഉണ്ടാക്കുന്നത്? വിശ്വസ്തനായ ഒരാളെ സംഘടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പോരെ. ഇല്ല, ഇനി ഒന്നും ചിന്തിക്കാനില്ല. അവർക്കും വേദനിക്കുമോ നോക്കണമല്ലോ. അതെ, എങ്കിൽ ആള് നാളെ ഇവിടെ എത്തും. പിന്നൊരു കാര്യം, എല്ലാ നീക്കങ്ങളും വളരെ സൂക്ഷിച്ചു വേണം. ആരായി തെണ്ടി അത് പേറ്റിയത്? ഞാൻ വിളിച്ചിട്ട് മനു വന്നത്. മനുവിനെ തടയാൻ എന്ത് യോഗ്യത അച്ഛനുള്ളത്? അച്ഛൻ അച്ഛന്റെ ഇഷ്ടം പോലെ നടക്കാമെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ആകാം. ഹലോ, ആരാ? അല്ലു ഉണ്ടോ? നിങ്ങളാരാ? സുന്ദരൻ, അല്ലുവിന്റെ ഒരു ഫ്രണ്ടാ. സുന്ദരനോ? സുന്ദരനാണെങ്കിൽ എനക്കാ ഫോൺ. ഹലോ, സുന്ദരനാണോ? ഞാൻ അല്ലുവാ. അല്ല ആളാ, ഇന്നലെ മുഴുവനും ഞാൻ അമ്പലത്തിൽ കാത്തിരുന്നു. ഓ, ഇങ്ങനെ ഉണ്ടോ ഒരു ജോലി തിരക്ക്? ഇങ്ങോട്ട് വരുന്നോ? എന്റെ ഭർത്താവ് ഇവിടെയുണ്ട്, വരണ്ട സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ കാത്തിരിക്കും. എന്താ പായസം വേണമെന്നോ? എന്തിനുള്ള പായസം വെള്ളം കുടിച്ച ഇനി തടി കൂട്ടുന്നത്? വേണ്ട കേട്ടോ, ഇന്നൊരു ദിവസം മാത്രം. ആ ആ ശരി, അപ്പനാ കാത്തിരിക്കും. ബൈ ബൈ. ഓ ബൈ, കാത്തിരിക്കും കേട്ടോ. ആ ശരി, കാത്തിരുന്ന് കാത്തിരുന്ന്. എടാ പട്ടി, ഫോൺ തല വെച്ചു അല്ലേ? പോയില്ലേ? പോയി. ഹായ്. അല്ല, എങ്ങോട്ടാ? അകത്തേക്ക്. നിങ്ങളാരാ? ഞാൻ അല്ലുവിന്റെ ഫ്രണ്ട് സുന്ദരൻ. ആ, നിങ്ങളാരാ? ഞാൻ അല്ലുവിന്റെ ഭർത്താവാ. നിങ്ങളിന്ന് ഓഫീസിൽ പോയില്ലേ? എന്താ ഓഫീസിലേക്ക് പോയിരുന്നോ? ഓഫീസിൽ പോയിരിക്കുന്ന കരിയാ ഞാൻ വന്നത്. ഞാൻ വിളിച്ചിട്ടാ സുന്ദരം വന്നത്. സുന്ദരം എന്റെ ഫ്രണ്ടാ. ഞാൻ നിന്റെ ഭർത്താവാ. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? ഉഗ്രനായി പിന്നെ ശരിക്കും വരുന്നു. പാവം, സംശയത്തിന്റെ ആദ്യത്തെ തീപ്പൊരി, ഇനി അത് ഊതി കത്തിച്ച മാത്രം മതി. സാറിനെന്താ ഒരു വല്ലായ്മ? ഏ, ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. എനിക്കൊരു അല്പം സ്വസ്ഥത തരൂ, മോഹിനി പോയിക്കോളൂ. ഹരി, നമ്മൾ നാളെ കാലത്ത് വരാം. പറഞ്ഞ സ്പെഷ്യൽ അച്ചാറും കൊണ്ടുവരാം. ബൈ ബൈ. ബൈ. ഞാനൊരു കുസ്തിക്കാരനാ. തിരുമലേടാ കുസ്തിക്കാരനോ? ഇവിടെയാണോ തന്റെ കുസ്തി? അതേന്ന് വെച്ചോളൂ, ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ഒരു ജിംനേഷ്യം നടത്തുന്നു. എന്റെ ഭാര്യ കോമളവും തന്റെ ജിംനേഷ്യവും തമ്മിൽ എന്ത് ബന്ധം? ആ, അവരുടെ ആരാധികയാ. വഴിയിൽ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, സുഹൃത്തുക്കളായി, ഒരു ലിഫ്റ്റ് കൊടുത്തു, അത്രമാത്രം. ഇനി താൻ ലിഫ്റ്റ് കൊടുക്കരുത്. ശ്രമിക്കാം മൊബൈൽ. ആ, വിഗ് ആണോ? അല്ല, നമ്മുടെ സ്വന്തം മുടിയാണ്. ഇറ്റ്സ് ടു ബ്ലാക്ക്. ആ, ചിന്ന ചിന്ന ആസൈ സിരകടി. ഹാ,
എന്ത് വിചാരിച്ച അഴിഞ്ഞാട്ടം കൊന്നുകളയും നമ്മൾ. കൊല്ലാനും മാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്തില്ലെന്നോ? അന്നീ നായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഗുസ്തിക്കാരൻ, അത് ഒരു ജിംനേഷ്യം നടത്തുന്നവൻ ആഭാസൻ, അവന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് യാത്ര എന്ന് പറയുമ്പോ സുഖമോ? നിമ്മൾ മോഹിനിയിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം തന്നെ ഇത്. ചേച്ചി ശരിക്കും വരണ്ടു, ഇപ്പോൾ ഇഞ്ചി കടിച്ച പോലെ ഉണ്ട്. ഇനി നമുക്കൊരു കറക്ക് കറക്കണം. വാ. എന്താ മിസ്റ്റർ ഗണപതി കുത്തുന്നില്ലേ? എന്നാലും
ഇത്ര പ്രായമായിട്ട് പൗഡറൊക്കെ ഇട്ട് ചെറുപ്പക്കാരുടെ കൂടെ. അത് നാടകമാണെന്ന് മനസ്സിലായില്ലേ? അവിടുന്ന് അനുഭവിച്ച ദുഃഖത്തിന്റെ 10 ഇരട്ടി ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല, ഒരു തിരിച്ചറിവിന്റെ മുഹൂർത്തമാണ്. സം സോർട്ട് ഓഫ് കോംപ്രമൈസ്. അതാ ഞാനും പറയുന്നത്. ആ മോഹിനി രണ്ടു പേരെയും പമ്പരം കറക്കിയ പോലെ കറക്കി എടുത്തു എന്തിനാ? ഈ തിരുമോന്നകൾ കണ്ട മൂദേവി മയങ്ങിപ്പോയതല്ലേ? നമ്മൾ മയങ്ങാനോ? നമ്മളുടെ ഫാമിലി. ഇനി കൂടുതൽ ഉരുളണ്ട കേട്ടോ. എന്തിനാണ് വെറുതെ വിഴുപ്പലക്കുന്നത്? ഫോർഗെറ്റ് ഇറ്റ്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കണ്ടേ? പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അല്ല, ഏതാണ് ഈ മോഹിനി എന്നറിയാമോ? ഇയാളുടെ ടൈപ്പിസ്റ്റ്. അല്ല, മാനേജർ കേശവന്റെ മകൻ, പെരുങ്കള്ളൻ വിക്രമന്റെ കൂട്ടാളി. അങ്ങനെയാവാൻ വഴിയില്ല. കണ്ടോ കണ്ടോ, ഇപ്പോഴും ഇവർക്ക് നേരം വിളിച്ചിട്ടില്ല. കുറെ നേരമായല്ലോ മോഹിനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കടാ. അല്ലേ? അതെ. ഇനി ഏത് നിമിഷവും നമുക്ക് മുങ്ങേണ്ടി വരും. അച്ഛന്റെ പ്ലാനിങ്ങുമായി മുമ്പോട്ട് പോയാൽ നമ്മൾ അകത്താവും. ആട്ടെ, ആ തെണ്ടി പൈമാർക്ക് വല്ല സംശയമുണ്ടോ? ഗുഡ്. നിനക്ക് ഞാൻ പറയുന്നിടത്ത് എവിടെയെങ്കിലും അവരിലൊരാളെ എത്തിക്കാമോ? ആ വങ്കന്മാരെ എവിടെ വേണേലും എത്തിക്കാം. എങ്കിൽ നാളെ രാത്രി കൃത്യം 7 മണിക്ക് ബീച്ചിനടുത്തുള്ള പാർക്കിൽ അവരിലൊരാളെ എത്തിക്കുക. ബോംബെയിൽ നിന്നെത്തിയ എന്റെ സുഹൃത്തുക്കൾ അവിടെ മറഞ്ഞിരിക്കും. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നമുക്കിപ്പോ പണമാണ് മുഖ്യം. പിന്നൊരു കാര്യം, ഈ വിവരം അച്ഛൻ അറിയരുത്. അച്ഛൻ അറിഞ്ഞാൽ നമ്മുടെ പദ്ധതികളാകെ തകരും. ഒരു കാരണവശാലും ആരും മലയാളം സംസാരിക്കരുത്. നിങ്ങൾ ഹിന്ദിക്കാരാന്ന് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. സാർ, ഞങ്ങൾ ഇങ്ങനെ പയ്യെ തിരിച്ചറിയും. തിരിച്ചറിയാൻ ഒന്നുമില്ല. ആ പൈമാരല്ലാതെ വേറെ ആരും അവളുടെ അടുത്ത് വരില്ല. നിങ്ങൾ അവമാരെ പൊക്കിക്കൊണ്ടിവിടെ വരുന്നു. ആവശ്യമുള്ളത്ര മുദ്രാപത്രങ്ങൾ ഒപ്പിടിയിപ്പിക്കുന്നു. ചിലപ്പോൾ അയാൾ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കും. കാര്യമാക്കണ്ട. പിന്നെ എങ്ങനെ ഒപ്പിടിയിപ്പിക്കണം എന്നത് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ കുറെ ദിവസമായി ടെൻഷനിലായിരുന്നു. മോഹിനി വേണ്ട പോലെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് വിഷമമൊന്നുമില്ല സാർ. ഇല്ലല്ലേ. പിന്നെ എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വെച്ച് വേണ്ട സാർ, വൈകിട്ട് ബീച്ചിനടുത്തുള്ള പാർക്ക് വരെ ഒന്ന് വരാമോ? പിന്നെന്താ, എനിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. പോക്കോളൂ. താങ്ക് യു സാർ. അവനൊരു മിനിറ്റ്. എനിക്ക് ആരുടെ ചായ ഉണ്ടെന്ന് പറഞ്ഞത്? മോഹൻലാലിന്റെ. മോഹൻലാലിന്റെ. മോഹൻലാലിന്റെ ഇടി കണ്ടിട്ടില്ലല്ലേ. ഭഗവാനെ, ഇനിയിപ്പോ എന്ത് കുരിശാടാവോ. കേശവ, ഞാൻ ഒരു കാര്യം മറന്നു. എന്താ സാർ? നമ്മുടെ മോഹിനി ഇന്ന് 6 മണിക്ക് ബീച്ചിൽ കാത്തിലെക്കാന്ന് പറഞ്ഞു. എനിക്ക് പോവാൻ പറ്റില്ല. താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനൊരു എഴുത്ത് തരാം. ആ കുട്ടിക്ക് അതൊന്ന് കൊണ്ടു കൊടുക്കണം. ബുദ്ധിമുട്ടാവോ? നിങ്ങൾക്കിടയിലെ ഒരു ഹംസമാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഹാലത് ഖരാബ്. ആ കഴിവടവൻ ഇവർ ഒപ്പിട്ടില്ലേ? ആ, ഞാനിതാ വരുന്നു. അവൻ ഒപ്പിടുമെന്ന് നോക്കാം. അപ്പൊ സൈൻ അയക്കാം. അരെ സാര, തിരുമല ദേവ. കേശവ, ഞാനാ സാറന്മാരെ.
നീ എന്തിനാ അത് തൂക്കി പിടിച്ച് നിൽക്കണേ? എന്താ എവിടെ വെക്ക്? കുറച്ച് ഓറഞ്ചും ആപ്പിളുമാണ്. വെറും കൈയോടെ എങ്ങനെയാണ് കയറി പറക? തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. തമ്മിൽ തമ്മിൽ ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതല്ലേ ജീവിതം? രക്തത്തിന്റെ ആവശ്യമല്ലതുമുണ്ടോ കേശവന്? ഓ നെഗറ്റീവ്, രണ്ട് കുപ്പി വേണം. തിരുമലേ വാ, ഞങ്ങളുടെ എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ആണല്ലോ. ആ ഒരു വഴിയുണ്ട്. ഇവിടെ അടുത്ത് അറുവ് ശാലയിൽ രണ്ട് പോത്തിനെ വെട്ടിയിട്ടുണ്ട്. അതിന്റെ രക്തമേ നിനക്ക് ചേർന്നു മരിക്കാൻ കിടക്കുമ്പോ എങ്ങനെയാണ് പറയാ? എടോ കാട്ടുപോത്തെ, ഞങ്ങളെ തമ്മി തല്ലി കലഹിപ്പിച്ച് ഞങ്ങളുടെ സ്ഥാപനം സ്വന്തമാക്കാനായിരുന്നു വിചാരല്ലേ? നമ്മൾക്ക് രണ്ട് പൂശ പൂശാൻ ഈ ശരീരത്തിന് ഇടമിട്ടില്ലല്ലോ തിരുമൽ ദേവൻ എന്നോർത്ത് കളഞ്ഞതാ. എന്തിനാ ആനന്ദ അതിന്റെ ഉള്ളടക്കം പറഞ്ഞാ പോരെ. ചേട്ടൻ പറയൂ, അനിയും പറ. ചേട്ടൻ പറയൂ, തന്റെ ആത്മാർത്ഥ സേവനം ഇനി ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഡിസ്മിസ് ചെയ്യും. പൊതിയെടുത്തില്ലേ? ഹലോ, ആരാ? ഞാൻ ത്രിവിക്രമനാണ്. എല്ലാം ശുഭകരമായി അവസാനിച്ചു എന്ന് കരുതി സന്തോഷിക്കുകയായിരുന്നു അല്ലേ? ഞാൻ വിളിച്ചതും സന്തോഷകരമായ ഒരു കാര്യം പറയാനാണ്. മോഹിനി ഗർഭിണിയാണ്. ഇത് കേൾക്കുമ്പോ ആര് സന്തോഷിക്കും എന്നെനിക്കറിയില്ല. കാരണം അവൾക്ക് നിശ്ചയമില്ല ആരാണെന്ന്. പിന്നെ ആരുടേതാണെന്ന് അറിയണമെങ്കിൽ പ്രസവിക്കണം, കോടതിയിൽ പോണം, അങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട്. അതുവരെ ഈ പൈമാര് നാറിക്കൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നില്ല. ഞാൻ ഇനിയും വിളിക്കാം. എന്താണ് ഇത് തൂക്കി പിടിച്ച് നിൽക്കുന്നത്? അങ്ങോട്ടെങ്ങനെ വെക്കൂ. ഇതെന്താ രണ്ടാൾക്കൊരു വല്ലായ്മ? ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി അച്ഛനാവാൻ പോകുന്നു. കൺഗ്രാജുലേഷൻസ്. നീ എന്താ ഈ പറയണ? വയസ്സ് കാലത്ത് എനിക്ക് ഇത്തിരി മനസമാധാനം തരില്ലേ? ഗർഭം എനിക്കല്ല, അവൾക്ക്. നമ്മൾക്കല്ല, ആ മോഹിനിക്ക. കൺഗ്രാജുലേഷൻസ്. അതിന് താനെന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? മോഹിനിയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അപ്പനായതുകൊണ്ട്. അവള് ഗർഭിണിയാണെങ്കിലേ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം തനിക്കാ. നമ്മൾ ആ പെൺകുട്ടിയോടൊപ്പം നടന്നു സംസാരിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ താൻ അങ്ങനല്ലായിരുന്നല്ലോ. കോമളം, നമ്മൾ പറയുന്ന സത്യമാണ്, നീ നമ്മളെ വിശ്വസിക്കൂ. എന്റെ പൊന്നല്ലു, നീ എന്നെ വിശ്വസിക്കണം. നിനക്ക് എന്നറിയാലോ, നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ നമ്മളാണോ? ഇതിന്റെ സത്യം അറിയാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഞാനല്ലു, ഇത് കോമളം. ഈ സമയത്ത് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ സമയവും കാലം നോക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കുട്ടിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത്. എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, ഞങ്ങൾ ഓറന്ന് പ്രസവിച്ചതല്ലേ, വെറുമ്പോ എല്ലാ കടയിലും കയറി നോക്കിയതാ. പച്ചമാങ്ങ എങ്ങും കിട്ടാനില്ല. നിങ്ങൾ എന്തായി പറയുന്നേ? അതെ, ഗർഭിണിയായിരിക്കുമ്പോ ചിലർക്ക് പച്ചമാങ്ങ തിന്നാൻ തോന്നും. സിനിമയിലാണെങ്കിൽ മസാല ദോശ. കുട്ടിക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാ നാളെ വാങ്ങിച്ചു തരാം കേട്ടോ. ഇനി ഇപ്പൊ ഒന്നും നോക്കാനില്ല. അവിടെ വരിക, 10 മാസം താമസിച്ച് സുഖമായിട്ട് പ്രസവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ മൂന്ന് നമുക്ക് മൂന്നെന്ന് പറയാമല്ലോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? അയ്യോ അങ്ങനെ പറയല്ലേ. വന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചോണ്ട് അങ്ങ് പോവും. ഭീഷണിയാണോ? അതെ ഭീഷണിയാ. ദേ ഇത് കണ്ടോ, പപ്പടം പരത്തി താഴമ്പിച്ച കയ്യാ. ഒരൊറ്റ കീറുവല്ലോ. നമ്മുടെ കുഞ്ഞല്ലേ, മോഹിനി വെറും അധികം മനസ്സിലെടുത്താ വിളിച്ചു പോകും. ഞാൻ ആളെ കൂട്ടും. അയ്യോ വേണ്ട വേണ്ട, നമ്മൾ ആളിനെ കൊണ്ടാ വന്നിരിക്കുന്നത്. പോയിരാളെ, അവളെ പിടിക്കൂ. ഞങ്ങൾ മോഹിനി കൊണ്ടുപോയെന്ന് എന്റെ ബോസിനോട് പറഞ്ഞേക്ക്. എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. എത്രയും പെട്ടെന്ന് അവളെ മോചിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവും. ഞങ്ങൾ എന്തിനും തയ്യാറാണ് ബോസ്. ഒരു അറ്റാക്കിന് നിങ്ങൾ തയ്യാറെടുക്ക്. ഇത് കണ്ടോ, നമ്മളോട് ദുഷ്പ്രചരണം ചെയ്ത ഒരാളിന്റെ തലയാ നിന്റെ തലയും ഇതുപോലെ. ആ അതെ, ഇന്നലെ ഒന്നാന്തരം മുളക് പൊടിയാ. ഇത് നിന്റെ കണ്ണിൽ തേച്ചാൽ നീ സ്വർഗം കാണും. എടി, നീ ഗർഭിണിയാണോ? സത്യം പറയടി. അല്ല, ഞാൻ ഗർഭിണിയല്ല. നേരം വെളുക്കും മുമ്പ് മോഹിനി എനിക്ക് വിട്ടുകിട്ടണം. ഇല്ലെങ്കിൽ ഈ ത്രിവിക്രമന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണും.
എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ വിക്രമന്റെ ബുദ്ധി ക്രമം തെറ്റിയതാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് മോഹിനിയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളെ ആക്രമിക്കുമെന്ന്. ഞാനിവിടെ ഉള്ളപ്പോ പോലീസോ? ഞാൻ ഒറ്റ അടി വെച്ചാലുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ കൊടുക്കൂ ഒരടി ശവത്തിന്. മതി മതി, എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണ്? ഇന്ന് രാത്രി തന്നെ നമ്മുടെ ഗേറ്റിന്റെ പെയിന്റ് മാറ്റുന്നു. അതുകൊണ്ട്? അതുകൊണ്ടോ? നമ്മുടെ വീടെല്ലാം ഇതൊന്ന് തെറ്റിദ്ധരിച്ച് ആ വിക്രമനും കൂട്ടനും മടങ്ങിപ്പോവും. അങ്ങനെ രക്ഷപ്പെടുന്നല്ലേ തൽക്കാലം നല്ലത്. പോയി ഗേറ്റിന്റെ ഇവിടെ നിൽക്കണോ? പോടോ. എല്ലാവരും തയ്യാറാവൂ. തയ്യാറ.
എല്ലാം വിധി ഇക്രമന്റെ പ്ലാനിങ് തെറ്റിപ്പോയച്ചു. അയ്യോ, ഇപ്പോൾ സമയം എത്രയായി? 10:15 അല്ലടോ. 10:15 15 minutes ലേറ്റ്. എന്തുകൊണ്ട് 10 മണിക്ക് വന്നില്ല? ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഓഫീസിലേക്ക് വിടാൻ ആരുമില്ലായിരുന്നു. കോമളം, മനസ്സുണ്ടെങ്കിലും വേലി ചാടാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. അല്ലോ, അന്യോന്യം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നതാണ് ജീവിതം അല്ലേ. നമുക്ക് എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് താളം തെറ്റി ആ താളം തെറ്റലിൽ നിന്നും അറിവ് നേടിക്കൊണ്ട് നമ്മൾക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. എന്താടോ? ആ ബ്രദർ, എനിക്കൊരു കാര്യം പറയാം. പുറത്തു പോകാൻ പറയണോ? വേണ്ട. പറയൂ ബ്രദർ. ഇനി ഈ പ്രസ്ഥാനം തനിക്ക് ഒറ്റയ്ക്ക് നടത്താന്നുള്ള ആശ വേണ്ട, ഞാനും കൂടെയുണ്ട്.